എച്ച് എം എസ് ബീഗിളിൻ്റെ ഈ യാത്ര ഒരു 5 ഇയറിലുള്ള ഒരു യാത്രയാണ്. എന്ന് വെച്ചാൽ 1831, ടു ബി വെരി പ്രിസൈസ് ഡിസംബർ 27, 1831 എന്ന് വെച്ചാൽ ആ ഒരു ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം. നമ്മളും അങ്ങനെയല്ലേ, യാത്രയൊക്കെ പോകുമ്പോൾ ക്രിസ്മസിനൊന്നും പോകില്ലല്ലോ, ഒരു ദിവസം കൂടി കഴിഞ്ഞ്. വളരെ ഒരു ദീർഘയാത്രയാണ്. അങ്ങനെയാണ് എച്ച് എം എസ് ബീഗിളിൻ്റെ യാത്ര 1831-ലാണ് ആരംഭിക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തിൻ്റെ പേരും അവിടെ എഴുതിയിട്ടുണ്ട്, പ്ലൈമൂത്ത് എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. അവിടുന്ന് ഏകദേശം ഒരു 3 വർഷത്തേക്കുള്ള ഒരു ജേണി ആയിട്ടാണ് ഇത് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിലും 3 വർഷത്തെ ജേണി അവസാനം 5 വർഷം എടുക്കുകയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ എച്ച് എം എസ് ബീഗിളിൻ്റെ ഈ യാത്ര 1830, അതായത് ഇന്നത്തേക്ക് ഒരു 190 വർഷം മുമ്പ് ഉള്ള ഒരു യാത്രയാണ്. ഇപ്പോൾ ആ യാത്രയെ ഈ അടുത്ത കാലത്ത് ഒരു 2009-ലോ ഒക്കെ ആരാ ഡാർവിൻ്റെ ഗ്രാൻഡ് ഗ്രാൻഡ് ഡോട്ടർ അടങ്ങുന്നൊരു ടീം അതേ യാത്ര നടത്തിയതായിട്ട് യൂട്യൂബിലൊക്കെ കാണാം. അവരുടെ ഒരു വീഡിയോ കിടപ്പുണ്ട്, 1 മണിക്കൂറുള്ളതോളം. അപ്പോൾ ആ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അതൊരു ഭയങ്കര വളരെ ഒരു സാഹസികമായ ഒരു യാത്രയായിട്ട് വേണം നമ്മളതിനെ കൺസിഡർ ചെയ്യാൻ. കാരണം ഇന്നത്തെ ഒരു മോഡേൺ ടെക്നോളജി വെച്ച് പോലും അതുപോലൊരു യാത്ര നടത്തണമെങ്കിൽ അത്ര എളുപ്പമല്ല. ഒത്തിരി ഇത്തിരി എന്താ പറയുക, ഒരു സാഹസികമായ ഒരു യാത്ര തന്നെയാണ്. അപ്പോൾ 190 വർഷങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിലുള്ള ഇതൊന്നും ഇല്ലാത്ത, അത് നാവിഗേഷണൽ ഡിവൈസസൊന്നും ഇല്ലാത്ത, GPS ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സംവിധാനത്തിൽ നിങ്ങൾക്കറിയാം എന്തുമാത്രം റിസ്ക് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ കപ്പലിലൊക്കെ ജോലി ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. കാര്യം ടെക്നോളജിയും GPS എല്ലാ സംവിധാനവും ഒക്കെ ഉണ്ടെങ്കിലും ഇന്നും കടൽ യാത്ര പ്രത്യേകിച്ചൊരു മർച്ചൻ്റ് ഷിപ്പിലുള്ളവരെ സംബന്ധിച്ച് ഭീകരം തന്നെയാണ്. ചില സമയത്ത് ചില കപ്പലിനൊക്കെ വെറുതെ ഈ നമ്മൾ പൊക്കിയെടുത്തും കൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും എന്നാണ് പറയുന്നത് തിരമാലകൾ. അത് പാസഞ്ചർ ഷിപ്പുകളൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ലായിരിക്കും, അവർ ഇതൊക്കെ കാലാവസ്ഥയൊക്കെ നോക്കിയിട്ടേ പോവുള്ളൂ. പക്ഷേ നോർമൽ മർച്ചൻ്റ് ബസൽസൊക്കെ ആണെങ്കിൽ അവർ കാലാവസ്ഥയൊന്നും നോക്കുന്നില്ല, അവർക്ക് ആ ടൈമിൽ അവിടെ എത്തിക്കുക എന്നുള്ളതിൽ വളരെ എന്താണ് പറയുക, എന്താണ് സ്ഥിര ബുദ്ധിമുട്ടുള്ള കാലാവസ്ഥയിൽ കൂടിയും ഈ കപ്പലുകൾ പോകാറുണ്ട്. അപ്പോൾ അത് പലപ്പോഴും ബുദ്ധിമുട്ട്, നമ്മളെപ്പോലുള്ളവരൊക്കെ പോയാൽ ചിലപ്പോൾ പേടിച്ച് വിറച്ചൊരു ഒരു വിധമാവും അങ്ങനത്തെ കപ്പലിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ സ്ഥിരമാവുമ്പോൾ അവർക്ക് കുറേ എക്സ്പീരിയൻസ് ആയിരിക്കാം. ഇനി ഡാർവിൻ്റെ ഈ യാത്രയിൽ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ബയോളജിയുടെ നോക്കിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഈ യാത്ര അവസാനിച്ചതും ഇംഗ്ലണ്ടിൽ തന്നെയാണ്, ഫാൽമൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ആക്ച്വലി ഈ ഒരു കപ്പലിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു എച്ച് എം എസ് ബീഗിൾ എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ഒരു നേവി ഷിപ്പായിരുന്നു, ഒരു നേവിയുടെ ഒരു ഷിപ്പായിട്ടാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് 1831-ന് മുമ്പ് ഒരു 30 to 25 ആ ഒരു സമയത്ത് ഒരു ഫസ്റ്റ് വോയേജ് ഓഫ് എച്ച് എം എസ് ബീഗിൾ എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടായിരുന്നു. ആ ഫസ്റ്റ് വോയേജ് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് വോയേജിലാണ് ഈ ഡാർവിൻ്റെ യാത്ര ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ ഡാർവിൻ ഈ ഒരു യാത്രയിലോട്ടൊക്കെ ഡാർവിൻ വന്നുപെട്ട സാഹചര്യങ്ങളൊക്കെ വളരെ അവിചാരിതമായിട്ടായിട്ടുള്ളതായിരുന്നു. ഫസ്റ്റ് വോയേജിൽ ഇതിൻ്റെ ഒരു ക്യാപ്റ്റൻ, ഈ എച്ച് എം എസ് ബീഗിളിൻ്റെ ഫസ്റ്റ് വോയേജിലെ ക്യാപ്റ്റൻ ആ യാത്രയിൽ അങ്ങേർക്ക് ഡിപ്രഷനായി അങ്ങേര് തന്നെ വെടിവെച്ച് സ്വയം മരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി. അതിനുശേഷം ആ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്ന അങ്ങേര് ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ പ്രൊമോട്ട് ചെയ്ത് അങ്ങേര് ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇത് റോയൽ നേവിയുടെ ഒരു വാർഷിപ്പാണത്. ആ വാർഷിപ്പിൽ കണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പിക്ചറൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ആ വാർഷിപ്പിൽ അതിൻ്റെ ചാൾസ് ഡാർവിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇത് ചാൾസ് ഡാർവിൻ ഈ ഒരു 22 വയസ്സുള്ള സമയത്തുള്ള ചാൾസ് ഡാർവിൻ്റെ മറ്റൊരു ഫോട്ടോയാണ് ഇവിടെ. അപ്പോൾ ഈ എച്ച് എം എസ് ബീഗിൾ ആണ്, ഇതാണ് എച്ച് എം എസ് ബീഗിൾ എന്ന് പറയുന്ന ഈ ഒരു ഷിപ്പ്. അപ്പോൾ ഈ ഒരു ഷിപ്പിൽ ഏതാണ്ട് 10 പീരങ്കികളൊക്കെ ഉള്ള ഒരു ഷിപ്പാണ്, ഒരു വാർഷിപ്പാണ് ബേസിക്കലി ഇത്. അപ്പോൾ ഇങ്ങനെ ഒരു വാർഷിപ്പിലാണ് ഈ യാത്രയെല്ലാം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വാർഷിപ്പിൻ്റെ ക്യാപ്റ്റനായിട്ട് വന്നത് ഒരു ഫിറ്റ്സ് റോയ് എന്ന് പറയുന്ന ഒരാളാണ്, ക്യാപ്റ്റൻ ഫിറ്റ്സ് റോയ് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങേർക്ക് ഒരു വലിയ പ്രായമുള്ള മനുഷ്യനൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരനായ ഒരു 22 വയസ്സൊക്കെ തന്നെ ഉള്ളു അങ്ങേർക്കും. അപ്പോൾ അങ്ങേർക്ക് ഒരു 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 കമ്പനിയായിട്ട്, കാരണം അങ്ങേർ നോക്കിയപ്പോൾ ആദ്യത്തെ ക്യാപ്റ്റൻ ഈ ലോൺലിനെസ് ഒക്കെ കൊണ്ട് സ്വയം മരിച്ചു. കാരണം കപ്പലിലെ യാത്ര ഇന്നത്തെ അവസ്ഥയിൽ തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അന്നത്തെ അവസ്ഥയിൽ അതിലുമൊക്കെ വളരെ ഭീകരമാണ്, പ്രത്യേകിച്ച് നീണ്ട യാത്രകളൊക്കെ ആകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കമ്പനിയായിട്ട് ഒരാളെ വേണം.
അതും തനിക്ക് പറ്റുന്ന അങ്ങനെ ഒരാളെ അന്വേഷിച്ച് ബ്രിട്ടനിലെ പല യൂണിവേഴ്സിറ്റികളിലും, പ്രത്യേകിച്ച് നാച്ചുറൽ ഹിസ്റ്ററിയിലൊക്കെ ഇങ്ങനെ സ്പെസിമിനൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളും. അപ്പോൾ ഈ ഒരു ഷിപ്പിൻ്റെ പ്രൈമറി പർപ്പസ് ഓഫ് ദ ആ ഒരു ട്രിപ്പിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സ്പെസിമിൻ കളക്ഷൻ ഒന്നും ആയിരുന്നില്ല. പ്രധാനമായിട്ടും ഈ ഒരു ഹൈഡ്രോ മോർഫോളജിക്കൽ സർവേ, ഇവിടെ എഴുതിയിട്ട് ഇവിടെ ഉണ്ട്, ഹൈഡ്രോ മോർഫോളജിക്കൽ സർവേ എന്നാണ് അതിനെക്കുറിച്ച് അവർ പറയുന്നത്. അല്ല, ഒരു ബേസിക്കലി ഒരു ഹൈഡ്രോ മോർഫോ ഉണ്ട് ഇവിടെ, ഹൈഡ്രോ മോർഫോളജി, ഹൈഡ്രോഗ്രാഫിക് സർവേ. ഹൈഡ്രോഗ്രാഫിക് സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു നാവിഗേഷണൽ മാപ്പെല്ലാം ഉണ്ടാക്കുക, അതുപോലെ സീയുടെ ഡെപ്ത് ഇതൊക്കെ മെഷർ ചെയ്യുക. അങ്ങനെ ഒരു നേവി, ഒരു മിലിറ്ററിയുടെ ആവശ്യത്തിനും കൊമേഴ്സ്യൽ ഷിപ്പിങ്ങിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയുള്ള ഒരു ഇതുണ്ടാക്കലായിരുന്നു പ്രധാനമായും ഈ ഒരു യാത്രയുടെ. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 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 വേൾഡ് വോയേജ് അവർ നടത്തുകയാണ്. അപ്പം അതിൻ്റെ ഭാഗം പ്രധാനമായിട്ടും സൗത്ത് അമേരിക്കയുടെ തീരങ്ങൾ മാപ്പ് ചെയ്യുക, അതായിരുന്നു അവരുടെ പ്രധാനമായിട്ട് ഉദ്ദേശം. അപ്പോൾ അതിലൊരു ഒരു ഒരു നാച്ചുറൽ ഹിസ്റ്റോറിയനായിട്ട് ഒരാൾ ഉണ്ടാവുന്നത് പലപ്പോഴും നല്ലതാണ്. പലപ്പോഴും ഈ ഒരു ട്രിപ്പിൽ അന്നത്തെ ബ്രിട്ടീഷുകാർക്ക് ലോകം മുഴുവനൊക്കെ കൗതുകമായിരുന്നു അവരുടെ സമയത്ത്. അതുകൊണ്ടാണ് അവരെവിടെ പോയാലും അവിടുത്തെ അനിമൽസിനെ കുറിച്ചും പ്ലാന്റ്സിനെ കുറിച്ചും ഒക്കെ ധാരാളം പഠിക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡാർവിന് ഇതിൽ ഒരു ചാൻസ് കിട്ടുന്നത്. ഡാർവിൻ്റെ ഏജും ഈ ഫിറ്റ്സ്റോയ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ്റെ ഏജും ഒക്കെ വളരെ അടുത്തടുത്താണ്. രണ്ടുപേർ 22 വയസ്സിലാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ഡാർവിൻ്റെ ഒരു യഥാർത്ഥ ഫോട്ടോ. നിങ്ങൾ കണ്ടിരിക്കുന്ന ഫോട്ടോ വേറൊരു രീതിയിലുള്ള ഫോട്ടോയാണ്. അപ്പോൾ ഡാർവിൻ ഈ ഇതാണ് അറ്റ് ദ ഏജ്. അപ്പോൾ 22 വയസ്സ്, 22 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെക്കാട്ടേം ഇപ്പോൾ 1 വയസ്സിനെക്കാട്ടും 30 ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രായത്തിലാണ് അദ്ദേഹം, അതായത് ഡിഗ്രി കഴിഞ്ഞിറങ്ങി, ബാച്ചുലർ ഓഫ് MBA എന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വേൾഡ് വോയേജിന് പോയത്. ഒരുപാട് പേരെ പലപ്പോഴും ഫിറ്റ്സ്റോയ് സമീപിച്ചെങ്കിലും ഇങ്ങനെ ഒരു 5 വർഷത്തെ ജേണിക്ക് ആരും തയ്യാറായിരുന്നില്ല. 5 വർഷം വീട്ടിൽ നിന്നും മാറി നിൽക്കുക, അതായത് പിന്നെ വീടുമായിട്ട് യാതൊരു സമ്പർക്കവും ഇല്ല. ഇന്നത്തെ പോലത്തെ ടെക്നോളജി, ഒരു ഫോൺ വിളിക്കാനോ ഒന്നും സാധിക്കത്തില്ല. അങ്ങനത്തെ ഒരു ഒരു സംവിധാനത്തിന് ഡാർവിൻ്റെ ഫാദറും ആദ്യം സമ്മതിച്ചില്ല. പിന്നെ കുറേയധികം മറ്റു പലരുടെയൊക്കെ താല്പര്യങ്ങളുടെയും പ്രഷറിൻ്റെയൊക്കെ ഫലത്തിലാണ് ഡാർവിൻ ഇതിന് പോകാനുള്ള ഒരു പെർമിഷൻ കിട്ടിയത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഡാർവിൻ്റെ ഫാദർ വളരെ റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലി എന്നുള്ള ഒരാളായിരുന്നു. അവർക്ക് ഇങ്ങനെയുള്ളൊരു യാത്രയെ ഫൈനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പ്രശ്നമില്ല. ഈ യാത്രയിൽ ഈ ഡാർവിൻ്റെ ഒരു വേറൊരു പ്രത്യേകത, ഇത് യാതൊരു പൈസയും കിട്ടൂല, ഒരു അൺപെയ്ഡ് ജോബാണ്. ഈ ജോലിയെല്ലാം ചെയ്യണം, പക്ഷേ യാതൊരു റെമ്യൂണറേഷനും ഇല്ലാത്തൊരു ജോലിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആരും വരാൻ തയ്യാറാവില്ലല്ലോ. 5 വർഷമൊക്കെ ഇത്രയും അൺപെയ്ഡ് ആയിട്ടുള്ളൊരു ജോബിന് ആര് വരാനാണ്? അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് പലരും പോകാതിരുന്നത്. പക്ഷേ ഡാർവിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആ ഓപ്പർച്യൂണിറ്റിയാണ് ഡാർവിൻ യൂട്ടിലൈസ് ചെയ്തതും ഡാർവിൻ്റെ ജീവിതത്തിൽ തന്നെ വളരെയധികം വഴിത്തിരിവായിട്ടുള്ളതും വേൾഡ് സയൻസിൽ തന്നെ ഒരുപാട് റെവല്യൂഷണറി ആയിട്ടുള്ള പല കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് HMS ബീഗിളിൻ്റെ ഒരു പിക്ചർ കാണാം. ഇത് അവരുടെ പല പലതെല്ലാം ഓൾഡ് ഫോട്ടോസ് തന്നെയാണ് അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. ന്യൂ ഫോട്ടോസ് തന്നെ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ നെറ്റ് നോക്കിയാൽ കാണാമല്ലോ. അപ്പോൾ ഇതാണ് HMS ബീഗിളിൻ്റെ ഒരു ഷിപ്പ്. ചെറിയ ഷിപ്പൊന്നുമല്ല, അത്യാവശ്യം ഉണ്ട്, 10-ഗൺ ബോട്ടാണ്. ഗ്രേറ്റ് ബ്രിട്ടൻ റോയൽ നേവിയുടെ ഒരു ഷിപ്പായിരുന്നു. ബീഗിൾ എന്ന് പറഞ്ഞ ഒരു ഡോഗിൻ്റെ പേരാണ്, എ ടൈപ്പ് ഓഫ് ഡോഗ്, അങ്ങനെയാണ് ബീഗിൾ എന്ന പേര് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഏകദേശം അന്നത്തെ ഒരു കോസ്റ്റ് ഏതാണ്ട് 8,000 pounds ഇന്നത്തെ നിലയിൽ നോക്കരുത്, അന്ന് വലിയൊരു എമൗണ്ട് തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആരംഭം 1820 HMS ബീഗിളിൻ്റെ ലോഞ്ച് ചെയ്യുന്നത്. നോക്കുക, 27 meters അല്ലെങ്കിൽ 90 feet നീളമുള്ളൊരു ഒരു കപ്പലാണ് HMS ബീഗിള്. 7.5 meters വീതി ഉണ്ടോ, എന്തുമാത്രം വലിപ്പം ഉണ്ടായിരിക്കും നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കുക. 7.5 meters എന്നൊക്കെ പറയുമ്പോൾ അതിന് 235 tons അന്നത്തെ ആ ഒരു ഇത് വെച്ച് നോക്കിയാൽ വളരെ ഹെവി ആയിട്ടുള്ളൊരു കപ്പലാണ്. ദെൻ ഡ്രാഫ്റ്റ്, ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭാഗം, അത് 3.8. ഇതാണ് ഇതിൻ്റെ കപ്പലിനെ കുറിച്ചൊക്കെ ഉള്ള കുറച്ച് വിവരണങ്ങൾ അവർ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ക്യാപ്റ്റൻ റോബർട്ട് ഫിറ്റ്സ്റോയെ കുറിച്ച് പറഞ്ഞു, ഒരു നാച്ചുറലിസ്റ്റ് വേണം. ഡാർവിൻ്റെ ഈ യാത്രയിൽ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഒരുപാട് 40,000 miles, അപ്പം നമുക്ക് ഊഹിക്കാം എന്തുമാത്രം, അതായത് ലോകം മൊത്തം അവർ കറങ്ങി, ഭൂമിയെ ഒരു തവണ വലയമ്പിച്ചു വന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് 40,000 miles ആണ് പോയത്. ആ തിരിച്ചു വരുമ്പോൾ ഏകദേശം 5,700 specimens ഡാർവിൻ കൊണ്ടുവരുന്നുണ്ടായിരുന്നു.
പലത് പല ഫോസിൽസും അനിമൽ റിമെയിൻസും ഈ ബോൺസിൻ്റെയും അതുപോലെ ഫെതറും ഒക്കെ ഒത്തിരി സാധനങ്ങൾ. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാരണം, ഡാർവിൻ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന പല വസ്തുക്കളും ഇന്നും ബ്രിട്ടനിലെ പല മ്യൂസിയത്തിലും ഉണ്ട്. അതങ്ങനെ 200 വർഷം മുമ്പാണ് അത് കളക്ട് ചെയ്തതെന്ന് ഓർക്കണം. എങ്കിലും അതെല്ലാം ഇന്നും അതുപോലെ തന്നെ എന്താ ബ്രിട്ടീഷ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ കാണാം. ഒരു 50% ഓഫ് ഡാർവിൻസ് കളക്ഷനും ബ്രിട്ടീഷ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഡാർവിൻ്റെ ഒരു കളക്ഷൻ്റെ ഒരു പശ്ചാത്തലം. പിന്നെ വേറൊരു പ്രത്യേകത അവർ പറഞ്ഞിരിക്കുന്നത്, 5 വർഷമാണ് ജേണി എടുത്തത്, പക്ഷേ ഒരു ഒറിജിനൽ പ്ലാൻ 3 വർഷം മാത്രമായിരുന്നു. 3 വർഷത്തൊരു ജേണിയാണ്, പക്ഷെ അത് അവസാനം നീണ്ടുപോയി 5 വർഷം കൊണ്ടാണ് അത് അവസാനിച്ചത്. ഈ 5 വർഷം എടുത്തതിൽ ഡാർവിൻ ഏകദേശം 3 years and 3 months കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു 3.5 വർഷവും ഡാർവിൻ കരയിൽ തന്നെയായിരുന്നു. അതായത് ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ അവിടുത്തെ കുറേ ഒരു 1.5 വർഷം മാത്രമേ കപ്പലിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇപ്പോൾ സൗത്ത് അമേരിക്കയിൽ ചെന്നപ്പോൾ ഡാർവിൻ ആ സൗത്ത് അമേരിക്കയുടെ ഉള്ളിലോട്ടൊക്കെ പോയി അവിടെ സർവേ നടത്തുകയും അവിടെയുള്ള ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഡാർവിൻ എടുത്ത ഡാർവിൻ സ്റ്റാർട്ട് ഇതാണ് നിങ്ങൾ വരച്ച് വെക്കേണ്ടത്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇതുപോലൊരു വേൾഡ് മാപ്പ് തരും. ഈ വേൾഡ് മാപ്പിൽ നിങ്ങൾ ഓരോ സ്ഥലത്തിൻ്റെ ഫസ്റ്റ് സ്ഥലം തൊട്ട് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, ഇവിടെ നിന്ന് ആരംഭിച്ചിട്ട് ഇത് നീ സൗത്ത് അമേരിക്ക കറങ്ങി നേരെ ആസ്ട്രേലിയ വഴി നേരെ തിരിച്ച് ഈ സൗത്ത് ആഫ്രിക്ക വഴി തിരിച്ച് നേരെ ഫ്ലൈ ഇവിടെ ഫാൽമൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്നു. അതാണ് റൂട്ട്. ഇതാണ് നിങ്ങൾക്ക് മാപ്പിൽ വരക്കാനുള്ള ഒരു സംഭവം. ഇപ്പോൾ ഇത് സത്യം പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ചെയ്യാൻ. പക്ഷെ ഇതിൻ്റെ ആ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കി എന്താണ് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഇതിനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എന്ത് വൈ ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ തന്നെ കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുമ്പോഴാണ്. ഇനി ഇതിനെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ മനസ്സിലാവാനായിട്ട് ഞാനിത് ഒരു ടെക്സ്റ്റ് ബുക്കിലും ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ്. ഇങ്ങനൊരു ആർക്ക് ഉണ്ട്, നിങ്ങൾക്ക് ലിങ്ക് കിട്ടുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ ലിങ്കിൽ ചാൾസ് ഡാർവിൻ പോയ ആ അതിൻ്റെ ആ ഒരു പിക്ചറൊക്കെ അവർ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ ചാൾസ് ഡാർവിൻ്റെ ആ റൂട്ടൊക്കെ ചാൾസ് ഡാർവിൻ എടുത്തിരുന്നത്, അത് ചാൾസ് ഡാർവിൻ തുടങ്ങിയത് അതിൽ നിന്നുള്ള കുറേ പിക്ചറുകളാണ് ഇപ്പം നിങ്ങളിവിടെ കാണുന്നതൊക്കെ പിക്ചറുകൾ. ഇപ്പോൾ ചാൾസ് ഡാർവിൻ്റെ ജേണിയിൽ ആദ്യം ചാൾസ് ഡാർവിൻ്റെ തുടങ്ങുന്നതും ബ്രിട്ടനിലെ പ്ലൈമൂത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പ്ലൈമൂത്തിലെ ഡേവൻ പോർട്ട് ഇതാണ് പോയിൻ്റ് ഫസ്റ്റ് സ്റ്റോപ്പ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇത് ബ്രിട്ടനിലുള്ളൊരു സ്ഥലമാണ്. ഇവിടുന്ന് നെക്സ്റ്റ് പോകുന്നത് കാനറി ഐലൻഡ്സ്. കാനറി ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ആഫ്രിക്കയുടെ ഒരു മൊറോക്കോയുടെ ഒക്കെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാനറി ഐലൻഡ്സ് എന്ന് പറയുന്നത്. വളരെ അങ്ങനത്തെ ഒരു പക്ഷേ ഈ കാനറി ഐലൻഡ്സിൽ ഇത് അടുത്തില്ല. കാരണം കാനറി ഐലൻഡ്സിൽ ഈ ഷിപ്പിന് എന്താണ് ഡോക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ പോർട്ടലിലോട്ട് എൻ്റർ ചെയ്യാനുള്ള പ്രവേശനം കൊടുത്തില്ല. ആ സമയത്ത് ബ്രിട്ടനിൽ പ്ലേഗ് നടക്കുന്നൊരു സമയം ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് പെർമിഷൻ കിട്ടിയില്ല. അതുകൊണ്ട് കാനറി ഐലൻഡ്സ് വഴി പോയി എന്ന് മാത്രമേ ഉള്ളൂ. കാനറി ഐലൻഡ്സിലൊന്നും അവർ കയറിയത് അതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ അതിനുശേഷം പോകുന്നത് കേപ്പ് വെർഡി ഐലൻഡ്സ്. കേപ്പ് വെർഡി എന്ന് പറയുന്നത് ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ആഫ്രിക്കയുടെ വെസ്റ്റേൺ പോർഷന് തൊട്ടകലെയായിട്ട് ഇപ്പോൾ സെനിഗൽ മൗറിറ്റാന എന്നൊക്കെ പറഞ്ഞ കുറച്ച് രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഗിനിയ എന്നൊക്കെ അതിൻ്റെ തൊട്ടൊക്കെ അടുത്ത് കിടക്കുന്ന ഒരു ഐലൻഡാണ്. കുറേ നാളത്തേക്ക് അത് പോർച്ചുഗലിൻ്റെ കൺട്രോളിലായിരുന്നു. അപ്പോൾ ഈ കേപ്പ് വെർഡിക്ക് ഒരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസും തന്നെയുണ്ട്. കാരണം ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയാനുള്ള കാരണം ഇത് കുറേ ആ ഒരു 15-16 നൂറ്റാണ്ടിൽ സ്ലേവ് ട്രേഡ് എന്നുവെച്ചാൽ അടിമകളെ കച്ചവടം ചെയ്യുന്ന ഒരു രീതി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു 15, 16, 17 ഏതാണ്ട് ഒരു 18, 19 നൂറ്റാണ്ടിൻ്റെ വരെയൊക്കെ ഒരു പകുതിയോളം തന്നെ ഈ സ്ലേവ് ട്രേഡ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെയൊക്കെ ഒരു എന്താ പ്രധാന ഒരു മാർക്കറ്റിംഗ് പ്ലേസ് ആയിരുന്നു കേപ്പ് വെർഡ് എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാരുടെ കൺട്രോളിലുള്ള ഒരു സ്ഥലമാണ്. അതാണ് ഇവരുടെ ഒരു മൂന്നാമത്തെ ഒരു സ്ഥലമായിട്ട് വന്നത്. അപ്പം അന്ന് അവിടുത്തെ ഒരു ആ എല്ലാ ഷിപ്പും പോകുമ്പോൾ അതൊരു മെയിൻ പോർട്ടാണ് ഈ കേപ്പ് വെർഡ് എന്ന് പറയുന്നത്. അതാണ് കേപ്പ് വെർഡിൽ കൂടി അവർ കടന്നു പോകാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം സെൻറ്റ് പോൾസ്. അതൊരു ചെറിയ ഒരു ഒരു എന്താ പറയുക, സെൻറ്റ് പോൾസ് എന്ന് പറയുന്നത് വലിയ ഒരു സ്ഥലമൊന്നുമല്ല.
അതും ചെറിയ ഒരു 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 ഐലൻഡാണ് സെന്റ് പോൾസ് എന്ന് പറഞ്ഞ്. വലിയ ഒരു എന്താ സെന്റ് പോൾ റോക്കാണ്. 1832-ലാണ് ഈ സെന്റ് പോൾസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ സെന്റ് പോൾസ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഈ റോക്ക് ഏകദേശം എന്താണ് ഒരു ഈ സൗത്ത് ആഫ്രിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഒരു മിഡിൽ പോയിന്റ് ആയിട്ട് വരും. അറ്റ്ലാന്റിക് ഓഷ്യനിൽ കാണുന്ന ഒരു ചെറിയ ദ്വീപുകളാണ് ഈ സെന്റ് പോൾസ് റോക്ക് എന്നാണ്. അതിൻ്റെ പിക്ചർ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സെന്റ് പോൾസ് റോക്ക് എന്ന് പറയുന്നത് വലിയ ഒരുപാടൊന്നുമില്ല, ഒത്തിരി സംഭവങ്ങളുമില്ല, ഒരു ചെറിയ കുറച്ച് വളരെ കുറച്ച് സംഭവങ്ങളെ മാത്രമേ ഉള്ളൂ. ഒരു കണ്ട അവിടെ കുറച്ച് സാറ്റലൈറ്റ് ഡിഷസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഈ GPS ഒക്കെ ആവശ്യങ്ങൾക്കാണ് ഇത്തരം ഇതെല്ലാം കൊണ്ട് വെക്കുന്നത്. ദെൻ അതിനുശേഷം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ബ്രസീലിനോട് കുറച്ചും കൂടി അടുത്ത ഒരു പ്രദേശമാണ് ഫെർണാണ്ടോ നോർഹ. അതിൻ്റെ ഒരു പിക്ചർ ഞാനിവിടെ കാണിച്ചു തരാം. നെക്സ്റ്റ് പ്രദേശമാണ് ഇവർ. ഇത് കേൾക്കുമ്പോൾ ബ്രസീലിൻ്റെ തീരത്തോട് അടുത്ത ഒരു പ്രദേശമാണ്. ഈ കാണിച്ചിരിക്കുന്ന പിക്ചറുകളെല്ലാം തന്നെ ഡാർവിൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്ന ഡ്രോയിങ്, പലതും ഡാർവിൻ വരച്ചു വെച്ചിരിക്കുന്ന പടങ്ങളാണ്. അതിൻ്റെ ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് വന്ന് ആ സമയത്ത് അധികം പോസിബിൾ ആയിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഫെർണാണ്ടോ നോർഹ എന്ന് പറയുന്ന, നൊറാൻഹ എന്ന് പറയുന്ന ബ്രസീലിന് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ബ്രസീലിൽ എത്തിയപ്പോഴാണ് ഡാർവിൻ ഈ സ്ലേവറിയുടെയും സ്ലേവ് ട്രേഡിൻ്റെയൊക്കെ ആ ഭീകരതയൊക്കെ ഡാർവിൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയിരുന്നത്. ഡാർവിൻ അതിൽ വളരെയധികം ഡാർവിന് വിഷമമുണ്ടായിരുന്നു. മനുഷ്യരെ ഇങ്ങനെ സ്ലേവ്സ് ആയിട്ട് ഡീൽ ചെയ്യുന്നതും അങ്ങനെ സ്ലേവ്സ് ആയിട്ട് കുറേ ആളുകളെ ഇങ്ങനെ എന്താണ് ഉപയോഗിക്കുന്നതൊക്കെ ഡാർവിന് കടുത്ത അമർഷവും വിഷമവും ഒക്കെ ഡാർവിൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഒരു അന്നത്തെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റത്തിൽ ഒന്നും കാര്യമായിട്ട് ഒരു ചെറുപ്പക്കാരനൊന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. ഡാർവിൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് അധികം നാൾ ഇങ്ങനെയുള്ള ഒരു സ്ലേവ് ട്രേഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യത ഒരു, കാരണം കുറേ നാൾ കഴിയുമ്പോൾ ഇവരുടെ നമ്പർ ഈ സ്ലേവ്സിൻ്റെ ബ്ലാക്സിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ സംതൃപ്തി പലപ്പോഴും ഒരു റെവല്യൂഷനും ഒക്കെ കാരണമായിട്ട് വരും എന്ന് ഡാർവിൻ്റെ ഡയറി കുറിപ്പുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതാണ്. അതിനുശേഷം അദ്ദേഹം തീർത്ത 6-ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് സാൽവഡോർ, ബ്രസീലിൽ തന്നെയുള്ള മറ്റൊരു പ്രദേശമാണ്. ഈ സാൽവഡോർ എന്ന് പറയുന്ന പ്രദേശം നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്രസീലിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന, ബ്രസീലിനോട് പിന്നിപ്പോൾ നമ്മൾ റിയോ ഡി ജനീറോ എന്നൊക്കെ പറയുന്ന പ്രദേശത്തിന് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് സാൽവഡോർ എന്ന് പറയുന്നത്. അപ്പോൾ സാൽവഡോറിൽ വെച്ചിട്ടാണ് ഡാർവിന് കുറേയധികം കാര്യങ്ങളും ഡാർവിൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ബയോളജിക്കലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. പ്രത്യേകിച്ച് സാൽവഡോറിൻ്റെ ഒരു പ്രത്യേകത, സാൽവഡോർ ഒരു തിക് റെയിൻ ഫോറസ്റ്റ് ഉള്ള ഒരു പ്രദേശമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഡാർവിൻ്റെ മനസ്സിന് എന്താ പറയുക ഒരു ആഘോഷമായിരുന്നു ഈ സാൽവഡോറിലെത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ അവിടെയുള്ള പല വളരെ കളർഫുള്ളായിട്ടുള്ള ഫ്ലാറ്റ് വേംസ്, സ്പൈഡറുകൾ, ഇതൊക്കെ ഡാർവിന് വളരെയധികം എന്താണ് കൗതുകം ഉണർത്തി എന്നാണ് ഡാർവിൻ്റെ ആ ഒരു വിവരങ്ങൾ. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അതുപോലെ ഈ പാരസിറ്റിക് വാസ്പുകൾ പോയിട്ട് നിങ്ങൾ ഈ സ്പൈഡർ ഹണ്ടിങ് വാസ്പ് എന്നൊക്കെ ചിലതുണ്ട്, ആ വാസ്പുകൾ ഏതെങ്കിലും ലാർവയിലായിരിക്കും പോയി മുട്ടയിടുന്നത്. ലാർവേനെ കില്ല് ചെയ്യത്തില്ല, ലാർവേനെ പാരലൈസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ സ്വിച്ച് ബോക്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടിട്ട് കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള വാസ്പുകളൊക്കെ ഡാർവിൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ബ്രസീലിലെ റെയിൻ ഫോറസ്റ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഡാർവിൻ ഒരുപാട് വലിയ ഒരു കളക്ഷൻ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 1.5 വർഷമാണ് ഡാർവിൻ കപ്പലിലുണ്ടായിരുന്നത്. ബാക്കി 3.5 വർഷവും ഡാർവിൻ ഏതെങ്കിലും സൗത്ത് അമേരിക്കയുടെയോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ തീരങ്ങളിലായിരുന്നു. അവിടെയുള്ള ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുകയും കളക്ട് ചെയ്യുകയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ധാരാളം അനിമൽസിനെ കളക്ട് ചെയ്യുകയും, പ്രത്യേകിച്ച് ഈ ബ്രസീലിൽ നിന്നൊക്കെ ധാരാളം എക്സ്റ്റിങ്ക്ട് അനിമൽസിൻ്റെ ഫോസിൽസ് കിട്ടിയിട്ടുണ്ട്. ഈ ഫോസിൽസ് എല്ലാം ഇന്നും ബ്രിട്ടീഷ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലും മറ്റു പല യൂറോപ്യൻ മ്യൂസിയത്തിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഡാർവിൻ്റെ ഈ ഫോസിൽസിൻ്റെ പല ഡിസ്കവറിയും, ഡാർവിൻ ഒരുപാട് കൗതുകം ഉണർത്തിയ, ഒരുപാട് ഡാർവിൻ്റെ തോട്ട്സിനെയൊക്കെ മാറ്റിവിട്ട, റീഡയറക്റ്റ് ചെയ്ത ചില സംഭവങ്ങളാണ് ഈ ഡിസ്കവറീസ് ഓഫ് അനിമൽ എക്സ്റ്റിങ്ക്ട് അനിമൽസിൻ്റെ ഫോസിൽസ് എല്ലാം. അതിനുശേഷം 7th പോയിന്റിലേക്ക് പോകുന്നത്, അവർ പോകുന്നത് ഈ സൗത്ത് അമേരിക്കയുടെ തന്നെ തീരത്തുള്ള അബ്രഹോൾസ് ഐലൻഡ്. അത് വളരെ ഒരു ഒരു എന്താ ഒരു അതും ഒരു ചെറിയൊരു ഐലൻഡാണ്.
ഒത്തിരി വലിയ സംഭവങ്ങളൊന്നും അതേക്കുറിച്ച് പറയാനുള്ളില്ല. വളരെ ചെറിയ, ഇത് ബ്രസീലിൻ്റെ തീരത്തോട് തന്നെ കിടക്കുന്ന ഒരു, കാരണം ഈ വോയേജിൻ്റെ പ്രൈമറി എയിം എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയുടെ തീരത്തെ മാപ്പ് ചെയ്യലാണ്. ഒരു നാവിഗേഷണൽ ഒരു സർവേ ആണ് ബേസിക്കലി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഹൈഡ്രോമോർഫിക് സർവേ എന്ന് നേരത്തെ പറഞ്ഞു, അതിനുവേണ്ടിയാണ് ഈ കപ്പൽ പോകുന്നത്. അപ്പോൾ സൗത്ത് അമേരിക്കയുടെ എല്ലാ തീരത്തെ കൂടി ടച്ച് ചെയ്താണ് ഇവർ പോകുന്നത്. അവിടെയുള്ള വാട്ടറിൻ്റെ ഡെപ്ത് മെഷർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ചെയ്തുകൊണ്ട്. ആ കൂട്ടത്തിൽ ഏതെങ്കിലും സൗത്ത് അമേരിക്കയുടെ പോർട്ടിൽ ഇറങ്ങുമ്പോൾ ഡാർവിൻ അവിടെ ഇറങ്ങും. ഡാർവിൻ അതിൻ്റെ അവിടെ ഇറങ്ങി അവിടെയുള്ള ആൾക്കാരെയൊക്കെ കൂട്ടി അവിടെ നിന്നുള്ള അനിമൽസിനെ കളക്ട് ചെയ്യുകയും സ്പെസിമെൻസിനെ കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യും. ഡാർവിൻ വളരെയധികം വിശദമായിട്ട് ഇത് ഓരോന്നും കുറിച്ച് വെക്കുമായിരുന്നെന്നാണ് പറഞ്ഞത്. ഡാർവിൻ തിരിച്ചെത്തിയപ്പോൾ ഡാർവിൻ്റെ ആ ഒരു നോട്ട്, ഏതാണ്ട് 1700 പേജുള്ള നോട്ട് ഉണ്ടായിരുന്നു. അത്രയും അവരുടെ നോട്ട്, അത്രയും അധികം പേജസിലുള്ള ഒരു ഡയറി കുറിപ്പുകൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്താണ് അദ്ദേഹം പിന്നെ പല പുസ്തകങ്ങളൊക്കെ എഴുതിയത്. അതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം. അപ്പോൾ ഇതാണ് ഈ അബ്രഹാം സയനൻസിനെ കുറിച്ചുള്ളത്. നെക്സ്റ്റ് പ്ലേസ് അർജന്റീനയുടെ അടുത്തുള്ള ഒരു പ്രദേശമാണ്, 8-ാമത്തെ ഒരു സ്ഥലമായിട്ട് നമുക്ക് തോന്നുന്നു. അർജന്റീന വരുന്ന ഒരു പ്രദേശമാണ്. അർജന്റീനയുടെ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് അദ്ദേഹത്തിന് ഒരു ഉണ്ട്, ഇതുപോലത്തെ ഒരു വലിയ പല അവിടെയും പല അനിമൽസിൻ്റെ ഫോസിൽസ് ഒക്കെ ഡാർവിൻ അവിടെ നിന്ന് കിട്ടുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് ഈ ഫോസിൽ അനിമൽസിൻ്റെ സ്കെലിറ്റനൊക്കെ കിട്ടിയപ്പോൾ ഡാർവിന്, അതായത് മുമ്പുള്ള, അതായത് ഇന്ന് ജീവിക്കുന്ന അനിമൽസിന് മുമ്പ് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കോൺക്രീറ്റ് എവിഡൻസ് ആണ് ഡാർവിന് കിട്ടിയത്. അപ്പോൾ അത് കുറച്ച് അനിമൽസ് എക്സ്റ്റിങ്ക്ട് ആയി പോയി, അത് ഇന്നിപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഈ ഫോസിലൊന്നും ഇത് ഇന്ന് എൻ്റെ ബോൺസും ഇതൊക്കെ ഇന്ന് പ്രസൻറ്റ് ഡേ അനിമൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പല സിമിലാരിറ്റിയും പല ഡിസിമിലാരിറ്റിയും കാണുന്നുണ്ട്. അങ്ങനെയാണ് ഡാർവിന് മനസ്സിലായത് കുറേ അനിമൽസ് വംശനാശം വന്ന് പോയിട്ടുണ്ട്. അപ്പം അത് ഡാർവിൻ്റെ ആ ഒരു തോട്ട് പ്രോസസ്സിനെ കുറേയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അർജന്റീനയിലും ഡാർവിൻ പ്രധാനമായും ചെയ്തിരുന്നത് ഈ ഫോസിൽ ബോൺസ് ഒക്കെ കുഴിച്ചെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അർജന്റീനയിലും ചെയ്തിരുന്നത്. അർജന്റീനയിൽ എത്തിയപ്പോഴും അവിടെ അവിടുത്തെ ഈ സ്ലേവറി അല്ലെങ്കിൽ അതേ കണ്ടിട്ട് അതിലും അതുപോലെ ഹ്യൂമൻ റൈറ്റ് അബ്യൂസസ്, മനുഷ്യാവകാശം അതെല്ലാം, കാരണം കുറേ ആളുകളിങ്ങനെ അടിമകളായിട്ട് കെട്ടിയും പൂട്ടി കെട്ടിയിരിക്കുന്നതും അവരെ കൊണ്ട് മൃഗീയമായി ജോലി ചെയ്യിപ്പിക്കുന്നതൊക്കെ ഡാർവിന് വളരെയധികം വിഷമം. ഒരു നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം പോയത്. അപ്പം ഇത്രയും ഭീകരതയൊക്കെ ഡാർവിന് പലപ്പോഴും താങ്ങാൻ പറ്റുന്നതിലും ബുദ്ധിമുട്ടായിരുന്നു എന്ന് ഡാർവിൻ പലപ്പോഴും ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് റിയോ ഡി ജനീറോ. റിയോ ഡി ജനീറോ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നേരത്തെ അത് അതായത് ഈ നേരത്തെ അർജന്റീനയിൽ പോയി തിരിച്ച് ബ്രസീലിലോട്ട് തന്നെ പിന്നെയും തിരിച്ചു പോരുക, അതാണ് 9-ാമത്തെ സ്റ്റോപ്പ്, റിയോ ഡി ജനീറോ എന്ന് പറയുന്നത്. അപ്പം അത് അങ്ങനെ തിരിച്ചു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ എന്താണ്, ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഒരു മാപ്പിങ്ങിന് വേണ്ടിയാണ് ഇത് പോയിരുന്നതെന്നും ആ മാപ്പിംഗ് എന്ന് പറഞ്ഞ പർപ്പസ് നടത്താൻ വേണ്ടിയാണ് തിരിച്ച് ബ്രസീലിലോട്ട് തന്നെ തിരിച്ചു അവർ വരുന്നുണ്ട്. അതിനുശേഷം അവർ പറയും മോണ്ടി വീഡിയോ അല്ല മോണ്ടേ വീഡിയോ. മോണ്ടേ വീഡിയോ എന്ന് പറയുന്നത് ഉറുഗ്വേയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സിറ്റിയാണ് മോണ്ടേ വീഡിയോ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ക്യാപിറ്റൽ തന്നെയാണ് മോണ്ടേ വീഡിയോ എന്ന് തോന്നുന്നു. അപ്പോൾ ഈ മോണ്ടേ വീഡിയോയിൽ വെച്ചും ഈ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. കാരണം ബീഗിളിൻ്റെ അവിടെയൊക്കെ ഈ പറഞ്ഞ എല്ലാ തീരങ്ങളും കൂടിയൊക്കെ പോകുന്നതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ ഈ സർവേ നടത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെയും ഈ എത്തിയപ്പോഴേക്കും ഈ അവിടുത്തെ ഈ ഉറുഗ്വേ എന്ന് പറയുന്ന ഒരുപാട് ഗ്രാസ് ലാൻഡ്സ് ഉള്ള പാമ്പാസ് എന്ന് പറയുന്ന സൗത്ത് അമേരിക്കൻ ഗ്രാസ് ലാൻഡ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് പാമ്പാസ്. അവിടെ ഗൗച്ചോസ് എന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ട്. അത് അവിടുത്തെ സാധാരണ ആ ഒരു മനുഷ്യരാണ്. അവരെയും കൂട്ടി അവിടുത്തെ നേറ്റീവ് ഇന്ത്യൻസിനെയൊക്കെ വകവരുത്തുന്ന കൊന്നുകളയുന്ന പല രീതികളുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു മോഡേണിറ്റിയുടെ പേരിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടത്തിയിരുന്ന മനുഷ്യാവകാശങ്ങൾ ഇല്ലേ മനുഷ്യരുടെ, കാരണം നമ്മൾ ഈ ഒരു യൂറോപ്യൻ്റെ ചരിത്രമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലയിടത്തും നമുക്ക് ഇവരോട് കടുത്ത ദേഷ്യവും, കാരണം ഇവരെവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ
അവിടെ ഉണ്ടായിരുന്ന നേറ്റീവ് ആയിട്ടുള്ള പോപ്പുലേഷനെ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ ഓസ്ട്രേലിയ എടുത്തു നോക്കുക, ന്യൂസിലാൻഡ് എടുത്തു നോക്കുക, സൗത്ത് അമേരിക്ക എടുത്തു നോക്കുക, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അവിടുത്തെ നേറ്റീവ് പോപ്പുലേഷനെ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഇല്ലാതാക്കി കളഞ്ഞു എന്ന് പറയും. ഇപ്പോഴും ഈ ഒരു ട്രെൻഡ് ഇവർക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാനഡയിൽ കണ്ട് 210 നേറ്റീവ് ഇന്ത്യൻസിൻ്റെ മൃതശരീരത്തും കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നത് അവർക്ക് ആ ഒരു സ്പിരിറ്റ് ഇപ്പോഴും ഉള്ളതാണ്. അതായത് ആ ഒരു ഡാർവിൻ പോകുന്ന സമയത്ത് ഡാർവിന് ഒരു ഐഡിയ കിട്ടും, അതായത് ലോകത്ത് 15 ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഹ്യൂമൻ സ്പീഷീസ് ഉണ്ടെന്നായിരുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ബ്രിട്ടനിലുള്ള പലരും വിശ്വസിച്ചിരുന്നത്. അതായത് 15 വ്യത്യസ്ത ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ ഇവരൊന്നും സാധാരണ യൂറോപ്യൻസിനെ പോലെയല്ല, അവരൊക്കെ വേറെ ഏതോ ഒരു സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള തരം താഴ്ന്നിട്ടുള്ള ജീവികളായിട്ടാണ് അവർ കൺസിഡർ ചെയ്തിരുന്നത്. അവർ മനുഷ്യരായിട്ട് പോലും കൺസിഡർ ചെയ്തിരുന്നിട്ടില്ല. അപ്പം അതുകൊണ്ടൊക്കെയാണ് അവരെയൊക്കെ ഇങ്ങനെ വകവരുത്തുന്ന ഒരു രീതിയൊക്കെ അവിടെ ഉണ്ടായിരുന്നത്. ഡാർവിന് അതിലൊക്കെ ഈ എല്ലാ സ്ഥലത്തും പോയിപ്പിക്കും, ബേസിക്കലി എല്ലാവരും ഒന്ന് തന്നെയാണ്, ഓരോ മനുഷ്യർ തന്നെയാണ് എന്നൊരു തിരിച്ചറിവ് ഡാർവിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഡാർവിന് അവിടെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡാർവിന് ഇങ്ങനെ പലയിടത്തും ഈ ജനോസൈഡ് അതുപോലെ സ്ലേവറി ഇതെല്ലാം ഡാർവിൻ തൻ്റെ യാത്രയിൽ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. അതൊക്കെ അതുപോലെ പലയിടത്തും അദ്ദേഹത്തിന് ക്രിസ്തു മതത്തിൻ്റെ മിഷനറീസ് ചെയ്തുകൊണ്ടിരുന്ന പല ക്രൂരതകളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് വളരെയധികം കടുത്ത അമർഷവും ഇതൊക്കെ ഉള്ളതായിട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ആദ്യം ആ ഒരു പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യനെ ഭരിച്ചത്. അതേസമയം വല്ല പോർച്ചുഗീസുകാരോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഒരു മതവും ബാക്കി വെച്ചിട്ടുണ്ടാവില്ലായിരുന്നു. പോർച്ചുഗീസുകാർ ഭരിച്ച സ്ഥലങ്ങൾ നോക്കുക, ഗോവ അവിടെ അങ്ങനെയുള്ള, അതുപോലെ ഫ്രഞ്ചുകാർ ഭരിച്ച സ്ഥലത്ത് നോക്കുക, അവിടെ അവിടുത്തെ കൾച്ചർ തന്നെ മാറ്റിക്കളഞ്ഞു. നിങ്ങൾ സൗത്ത് അമേരിക്കയിൽ ബ്രസീലിൽ പോർച്ചുഗീസുകാരായിരുന്നു, അവരുടെ നേറ്റീവ് കൾച്ചർ തന്നെ മാറ്റി, ആ ലാംഗ്വേജ് പോലും ഇല്ല. ബ്രസീലിൻ്റെ ലാംഗ്വേജ് ഇപ്പോൾ പോർച്ചുഗീസാണ്. സൗത്ത് അമേരിക്കയിൽ വലിയൊരു ശതമാനം ജനങ്ങൾ സ്പീക്ക് ചെയ്യുന്നത് സ്പാനിഷാണ്. അപ്പോൾ അവിടെയുള്ള നേറ്റീവ് ലാംഗ്വേജ് പോലും ഇല്ലാതാക്കി കളഞ്ഞു. അപ്പോൾ പണ്ട് ഞാൻ ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഹിസ്റ്ററി പ്രൊഫസർ പറഞ്ഞൊരു വാക്കനാണ്, ഇന്ത്യനെ ഭരിച്ചത് ബ്രിട്ടീഷുകാരായതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇന്ത്യതായ സംസ്കാരം ഇപ്പോഴും അവശേഷിക്കുന്നത്. അതേസമയം പോർച്ചുഗീസുകാരോ സ്പാനിഷുകാരോ ഡച്ചുകാരൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ത്യയുടെ വേറെ ഇന്ത്യക്ക് സ്വതസിദ്ധമായൊരു ഒരു കൾച്ചർ പോലും ഇല്ലാതെ അവരാക്കി കളഞ്ഞാനെന്ന് പറയാം. കാരണം ബ്രിട്ടീഷുകാർക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെ ഇതിലൊന്നും വലിയ താല്പര്യമുണ്ട്, അവർക്ക് പ്യുവർ മണി മേക്കിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന യൂറോപ്യൻസിൻ്റെ ഈ ഒരു രീതി ലോകത്തെല്ലായിടത്തും ഒരുപോലെയായിരുന്നു. അവരുടെ ആ ഏത് സ്ഥലത്ത് ചെന്നോ അവിടുത്തെ അതാണ് അതേപോലെ 15 വ്യത്യസ്തമായ ഹ്യൂമൻ സ്പീഷീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാമല്ലോ. ദെൻ അർജൻറ്റീനയിൽ എത്തി, 11th സ്പോട്ട് അർജൻറ്റീന എന്ന് പറയുന്നത്. അർജൻറ്റീനയിൽ ആ ഒരു ഷിപ്പ് കുറച്ച് ചില്ലെ അർജൻറ്റീന കഴിഞ്ഞിട്ട് നേരെ പോകുന്ന ചില്ലയിലോട്ടാണ്. ചില്ലയിലെ ആൻഡിയൻ പർവ്വതങ്ങളിലൊക്കെ പോയി ഇത്രയും ഉയർന്ന പർവ്വതം എങ്ങനെ ഉണ്ടായി അന്ന്, അതുപോലെ വോൾക്കാനിക് ഇറപ്ഷൻസ് അതൊക്കെ കണ്ടതിൽ ഡാർവിന് വളരെയധികം കൗതുകം. കാരണം അങ്ങനെ ഒരു സംഭവം ബ്രിട്ടനിൽ അദ്ദേഹം കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയാണ് അർജൻറ്റീനയുടെയും ചില്ലയിലെയൊക്കെ ചിലത് അദ്ദേഹത്തിന് വളരെയധികം, അതുപോലെ അവിടെ ഒരു പുതിയ പല അദ്ദേഹം കൊണ്ടുവന്ന പല സ്പീഷീസുകളും ലോകത്തിൽ തന്നെ പുതിയ സ്പീഷീസുകളായിരുന്നു. ദെൻ 12th സ്ഥലം എന്ന് പറയുന്നത് നമ്മളിവിടെ ഡാർവിൻ പോയിരുന്ന 12th സ്ഥലം ഓക്കെ, അതും ഈ സൗത്ത് അമേരിക്കയുടെ ഈ അർജൻറ്റീനയുടെയൊക്കെ ആ ഒരു ടിപ്പിൽ വരുന്ന സൗത്ത് അമേരിക്ക ടിപ്പിലോട്ട് വരുന്ന ചില പ്രദേശങ്ങളാണ്. കേപ്പ് ഹോൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ കേപ്പ് ഹോണിനെ അടുത്ത് കിടക്കുന്ന കുറച്ച് ഒരു സ്ഥലമാണ് ടിയാറ ഡെൽ ഫ്യൂഗോ എന്നൊക്കെ പറയുന്നത്. അവിടെ എത്തിയപ്പോഴും ഡാർവിന് ഡിഫറൻസ് ബിറ്റ്വീൻ സാവേജ് ഒക്കെ ഉണ്ടാവും. ഇവിടെ എല്ലാം അദ്ദേഹം ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട്, ഒരു സാവേജ് മാൻ ആൻഡ് സിവിലൈസ്ഡ് മാൻ എന്നുള്ള ആ ഒരു, അതുപോലെ തന്നെ ക്രിസ്ത്യനൈസ്ഡ് സാവേജസ് അവരെയൊക്കെ ലോവസ്റ്റ് റേസസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന അങ്ങനത്തെ കുറേ രീതികളൊക്കെ അദ്ദേഹത്തിന് വളരെ അമർഷം ഉണ്ടാക്കിയിരുന്ന. ഗോഡ് ഹാഡ് എവിഡൻ്റ്ലി ക്രിയേറ്റ് ഹ്യൂമൻ ഇൻ വാസ്റ്റ് കൾച്ചറൽ റേഞ്ച് യറ്റ് ജഡ്ജിങ് ബൈ ദ ക്രിസ്ത്യനൈസ്ഡ് സാവേജസ് അബ്രോഡ് ഈവൻ ദ ലോവസ്റ്റ് റേസസ് വേർ കേപ്പബിൾ ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. അതാണ് ഡാർവിൻ്റെ ഒരു കൺസെപ്റ്റ്. ഒരു ഡാർവിനെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിനൊരു തികഞ്ഞൊരു മനുഷ്യ സ്നേഹി ആയിരുന്നു എന്ന് വേണം നമ്മൾ ഈ അദ്ദേഹത്തിന് ഡയറി കുറിപ്പിലൊക്കെ അവിടെ ഇവിടെ നിന്ന് കിട്ടുന്ന, ഞാനത് മൊത്തം ഒന്ന് വായിച്ചിട്ടുണ്ട്, എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ വെച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്ലൈഡാണിത്.
Then Cape Horn. Cape Horn'le avru Cape Horn ennu parnja South America'de a tip aanu. Namu Kanyakumari ennokke parayunna pole Cape ivide vech avarku valiya oru apagadam thanne undayirund. Oru deivam anugraham kondu mathramana avaru aa oru kappal avade idichu thagarnnu povunnathinte rakshapettathu. Pratheejichu aa captain'de efficiency kurichokke Darwin adile prashamsichu parayunnundu. Oru pragalbanaya oru captain allayirunnengil aa ship avade vech thanne thagarnnu poyane ennanu parayunnu. Then ഇതൊരു ചെറിയ ഇതിൻ്റെ അത് സൗത്ത് അമേരിക്ക ഇത് കഴിഞ്ഞിട്ടുള്ള അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നൊരു ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. കേപ്പ് ഹോൺ കഴിഞ്ഞിട്ട് യോർക്ക് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു ജനുവരി 1833-ലാണ് അത് വരുന്നത്. അത് ആ ഒരു പേര് കൊടുക്കാനുള്ള കാരണം ക്യാപ്റ്റൻ കുക്കാണ്. അങ്ങനെ ഒരു പേര് യോർക്ക് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. അവിടെ അധികം കാര്യങ്ങളൊന്നും അതേക്കുറിച്ച് നമുക്ക് അവൈലബിൾ അല്ല, ഈ യോർക്ക് മിനിസ്റ്ററെ എന്ന് പറഞ്ഞ പ്രദേശത്തെക്കുറിച്ച്. അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് ഫാക്ക്ലാൻഡ് ഐലൻഡ്സ്. ഫാക്ക്ലാൻഡ് ഐലൻഡ്സിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം വന്നതും അവിടെ ഒരു പ്രത്യേക തരം വുൾഫിനെ ഒരു അദ്ദേഹം കണ്ടുപിടിക്കുക. അതിനെ എന്താ ഡുസിക്കോൺ ഓസ്ട്രാലിസ് എന്ന് പറയുന്ന ഒരു ഇതാണ് ഫാക്ക്ലാൻഡ് ഐലൻഡ് വുൾഫ് എന്നാണ് പറയുന്നത്. ഈ ഫാക്ക്ലാൻഡ് ഐലൻഡ്സ് ബ്രിട്ടൻ്റെ കീഴിലുള്ള ഒരു ഐലൻഡ് ആണ് ഇപ്പോഴും. പക്ഷേ അത് അർജന്റീനയുടെ തീരത്ത് കിടക്കുന്ന അടുത്ത് കിടക്കുന്ന ഒരു ബ്രിട്ടനും അർജന്റീനയൊക്കെ തമ്മിൽ അടുത്ത യുദ്ധമൊക്കെ ഉണ്ടായിരുന്ന പ്രദേശമാണ്. അപ്പോൾ ഡാർവിൻ ഈ ഒരു ഫാക്ക്ലാൻഡ് ഐലൻഡ്സിൽ എത്തിയപ്പോൾ അവിടെ കാണുന്ന ഈ ഐലൻഡ് വുൾഫ് എന്നാണ് വാറ എന്നാണ് ഡുസിക്കോൺ ഓസ്ട്രേലിയസ്. ഇത് എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. 19th century തന്നെ വാസ് അണ്ടർ ടു ദ എക്സ്റ്റിങ്ഷൻ. അപ്പോൾ ഡാർവിൻ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ ഈ ഫാക്ക്ലാൻഡ് ഐലൻഡ് വുൾഫ് ഉണ്ട്. അതേക്കുറിച്ച് അതിനുശേഷം ഒരു 19th century അവസാനത്തിന് മുമ്പ് തന്നെ ഇതെല്ലാം ഹണ്ട് ചെയ്ത് എക്സ്റ്റിങ്ക്റ്റഡ് ആയിട്ടുണ്ടാകും. കാരണം അന്നത്തെ യൂറോപ്യൻസിൻ്റെ ഒരു രീതി, അതായത് എവിടെ എവിടെ ചെല്ലുന്നു അവിടെയുള്ള വൈൽഡ് ആനിമൽസിനെ പിടിച്ചു തിന്നുക, അങ്ങനെ ഒരു രീതിയായിരുന്നു അവർ അവരുടെ ഒരു ജീവ അവരുടെ ഭക്ഷണത്തിന് അങ്ങനെ അങ്ങനെ ഇതിനെല്ലാം ചെയ്തു. ആ ആ കൂട്ടത്തിൽ ഇത്ര അനിമൽസിനെയൊക്കെ അവർ കൊന്ന് വകവരുത്തി അവർ. അപ്പോൾ അതിനോടും ആ ഒരു സ്പീഷീസ് തന്നെ ഇന്ന് പിന്നെ വംശനാശം വന്നുപോയി. അതേക്കുറിച്ച് പിന്നെ ഒരുപാടൊന്നും പഠിക്കാനായിട്ട് മറ്റുള്ളവർ കാണാൻ ശേഷം വേറെ ആരും അതിനെക്കുറിച്ച് റെക്കോർഡ് ചെയ്തിട്ടുമില്ല. ഡാർവിൻ്റെ ഒരു റെക്കോർഡ് മാത്രമേ ഉള്ളൂ നമുക്ക്. ദെൻ റിയോ നിഗ്രോ, നീഗ്രോ എന്ന് പറയുന്ന അർജന്റീനയിലെ മറ്റൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അവിടെ റിയോ നിഗ്രോ എന്ന് പറയുന്ന അതും ഇത് ഇവിടെയൊക്കെ അതിങ്ങനെ ഷിപ്പ് ചെല്ലുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഈ ഹൈഡ്രോമോർഫിക് മാപ്പിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെല്ലുന്നതാണ്. അപ്പോൾ അതായത് ഈ ഒരു ഇതിൻ്റെ വലിയൊരു ശതമാനം 1831-ൽ അവർ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ 1833 വരെയൊക്കെ ഈ 1833-1834 വരെയൊക്കെ എനിക്കൊന്ന് ഈ സൗത്ത് അമേരിക്കയുടെ തീരങ്ങളിൽ തന്നെയായിരുന്നു. അതിനുശേഷം റിയോ സാന്റാ ക്രൂസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോകുന്നു. അതിനുശേഷം അതാണ് 16-ാമത്തെ ഉണ്ട്. റിയോ സാന്റാ ക്രൂസിൽ എത്തിയപ്പോഴേക്കും ആ ഷിപ്പിന് ചില തകരാറുകൾ, ആ ഷിപ്പ് നേരിട്ട ചില പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം അവർ പറയുന്നുണ്ട്. റിയോ സാന്റാ ക്രൂസ് എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തി കഴിഞ്ഞപ്പോൾ ദെൻ അതാണ് റിയോ സാന്റാ ക്രൂസ്. അതിനുശേഷം നെക്സ്റ്റ് ഗ്രിഗറി ബേ. ഗ്രിഗറി ബേ എന്ന് പറയുന്നത് ഒരു അതും സൗത്ത് അമേരിക്കയുടെ തൊട്ട് ഈ ടിപ്പിൽ വരുന്ന കുറേ പ്രദേശങ്ങളാണ് ഗ്രിഗറി ബേ എന്നൊക്കെ പറയുന്നത്. ദെൻ വാൽപറൈസോ, ചില്ലെ. ചില്ലയുടെ കീഴിൽ സാന്റിയാഗോയുടെ ഒക്കെ അടുത്ത് കിടക്കുന്ന കുറച്ച് പ്രദേശങ്ങളാണ് വാൽപറൈസോ എന്ന് പറയുന്നത്. അടുത്തത് ഉണ്ടോ? ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നേറ്റീവ് അമേരിക്ക ഇത് ഡാർവിനെ ഒരുപാട് സഹായിച്ച രണ്ട് നേറ്റീവ് ഇന്ത്യൻസിൻ്റെ ഒരു ചിത്രമാണ് അവർ ഡാർവിൻ വരച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഡാർവിൻ എവിടെയൊക്കെ ചെല്ലുമ്പോൾ ഇത് ഷിപ്പ് ഒരു 3-4 വർഷം സൗത്ത് അമേരിക്ക തന്നെയായിരുന്നു. അപ്പോൾ സൗത്ത് അമേരിക്കയുടെ തീരങ്ങളെക്കുറിച്ച് വളരെയധികം ഡീപ്പായിട്ട് സൗത്ത് അമേരിക്കയുടെ അനിമൽ ലൈഫിനെ കുറിച്ച് വളരെ നന്നായിട്ട് ഡാർവിന് മനസ്സിലാക്കാൻ ഈ 3-4 വർഷം കൊണ്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഡാർവിന് പല ഇൻസൈറ്റ്സും ഒക്കെ കൊടുത്തത്. അപ്പോൾ ഈ എല്ലാ ഡാർവിൻ്റെ ഈ ഫീൽഡ് ട്രിപ്പിലൊക്കെ ഡാർവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേരാണ് അവരുടെ ഫോട്ടോയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ദെൻ വാൽപറൈസോ, ചില്ലെ എന്ന് പറഞ്ഞ പ്രദേശത്ത് ഇന്നിപ്പോൾ നമ്മുടെ സാന്റിയാഗോ എന്ന് പറഞ്ഞ പ്രദേശത്തിന് അടുത്ത് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഈ വാൽപറൈസോ ചില്ലെ എന്ന് പറയുന്നത്. അതാണ് അതിന് ഉള്ളത്. ദെൻ നെക്സ്റ്റ് പ്ലേസ് പോയത് ചില്ലെ തന്നെയുള്ള മറ്റൊരു പ്രദേശമാണ്. ആ സ്ഥലത്തിൻ്റെ പേര് എന്താണ്
ചില്ലോ ഐലൻഡ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ചില്ലോ ഐലൻഡ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. അതേക്കുറിച്ചും ഒരു കാട് നിറഞ്ഞൊരു പ്രദേശമാണെന്നതിനെ കുറിച്ച് മാത്രം അവിടെ ഒരു ചെറിയ ബേഡിനെ കുറിച്ചൊക്കെ ഡാർവിൻ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡാർവിൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം ഈ ബേഡ്സും അതിൻ്റെ ഫെതറും അവിടെ നിന്ന് ചിലപ്പോൾ പല ഡാർവിൻ നല്ലൊരു ടാക്സിഡെർമിസ്റ്റ് ആയിരുന്നു. അത് നിങ്ങൾ കാരണം അതുകൊണ്ടാണ് ഡാർവിൻ കിട്ടുന്ന അനിമൽസിനെയൊക്കെ സ്റ്റഫ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് തിരിച്ചെത്തിക്കുകയുണ്ടായി. അല്ലെങ്കിൽ ഈ അനിമൽസിനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുവരാൻ സാധിക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഡാർവിൻ നല്ല രീതിയിൽ ഈ അനിമൽസിനെയൊക്കെ സ്റ്റഫ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ചിലെ ഐലൻഡിലുള്ള കിലോ ഐലൻഡ് എന്ന് പറഞ്ഞ പ്രദേശത്തുള്ള. ദെൻ ചിലെയുടെ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന മറ്റൊരു പ്രദേശമാണ് വാൽഡീവിയ. ഇതെല്ലാം ചില്ല, അതായത് വലിയൊരു ശതമാനം സ്പെൻഡ് ചെയ്യും. 37 സ്ഥലത്ത് പോയാൽ ഒരു 30ഓളം സ്ഥലവും എനിക്ക് തോന്നുന്നു സൗത്ത് അമേരിക്ക തന്നെയാണ്. സൗത്ത് അമേരിക്ക തന്നെയുള്ള കുറേ സ്ഥലങ്ങളാണ് അവർ പോയിരിക്കുന്നത്. കണ്ട കൺസെപ്ഷൻ എന്ന് പറയുന്നത് അതും ചില്ലയുടെ തീരത്ത് തന്നെ കിടക്കുന്ന പ്രദേശങ്ങളാണ് അടുത്തത്. കണ്ട അത് അതേക്കുറിച്ചൊന്നും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ലാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് പ്രത്യേകിച്ച് എഴുതാത്തത്. അപ്പോൾ അതാണ് ഇതെല്ലാം ചില്ലയുടെ സ്ഥൈര്യത്തിൽ. ദെൻ ചില്ലയിൽ തന്നെയുള്ള മറ്റൊരു പ്രദേശമാണ് ഇക്യുക്യു എന്ന് പറയുന്ന ഒരു പ്രദേശം. അത് പ്രൊനൗൺസ് ചെയ്യുന്നത് പോലും എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അതും ചില്ലയുടെ തീരങ്ങളിൽ തന്നെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഇക്യു എന്ന് പറയുന്നത്. അവിടെയുള്ള കുറേ ഹൗസിനെ കുറിച്ചും കുറച്ച് അതുപോലെ ഉള്ള കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡാർവിൻ തൻ്റെ ഡയറി കുറിപ്പുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ ഇപ്പോൾ ഏകദേശം 30 to 35 ദെൻ ലിമ പെറുവിലെത്തി കഴിഞ്ഞു. അടുത്തതിന് ശേഷം പെറുവിലോട്ട് വരികയാണ്. പെറുവിൽ വന്നു കഴിയുമ്പോഴേക്കും പെറു ഇതാണ് അടുത്ത പ്രദേശം എന്ന് പറയുന്നത്. ഉണ്ട് ലിമ പെറുവിലെത്തിക്കഴിഞ്ഞ പെറുവിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പെറുവിനെ കുറിച്ചൊക്കെ കുറേ പറയുന്നുണ്ട്. അവിടുത്തെ ബാരൻ ഹിൽസ് അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ കുറേ വിവരണങ്ങൾ ഡാർവിൻ ഇവിടെ തരുന്നുണ്ട്. ഉണ്ട് അതൊക്കെയാണ് ആ പടത്ത് ഡാർവിൻ്റെ ഇതിൽ ഡയറി കുറിപ്പിൽ ഡാർവിൻ വരച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള അതുപോലെ ഗ്രീൻ ഫീൽഡ്സ് അതുപോലെ എന്താണ് വളരെ അപൂർവമായിട്ട് മാത്രം മരങ്ങൾ സർവൈവ് ചെയ്യുന്ന കുറേ പ്രദേശങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ. അതുപോലെ വാഴകൾ ഓറഞ്ച് ഒക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ ഡാർവിൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് പെറുവിൻ്റെ കേസിലുള്ളത്. ദെൻ ഗലപ്പാഗോസ് ഐലൻഡ്. ചിലവർ ഗാലപ്പാഗോസ് ഐലൻഡ് എന്നൊക്കെ ഞാനും പ്രൊനൗൺസ് ചെയ്തിട്ട്, ആക്ച്വലി ഇറ്റ് ഈസ് ഗാലപ്പാഗോസ് ഐലൻഡ്. ഗ എന്നില്ല, GA മാത്രമേ ഉള്ളൂ. ഞാനും ശ്രദ്ധിച്ചു നോക്കിയത് പറഞ്ഞു ഗാലപ്പാഗോസ് എന്നല്ല, ഇറ്റ് ഈസ് ആക്ച്വലി ഗാലപ്പാഗോസ് ഐലൻഡ്. അപ്പോൾ പ്രൊനൗൺസിയേഷനും അങ്ങനെ തന്നെയാണ് എൻ്റെ ഗാലപ്പാഗോസ്. ഈ ഐലൻഡിൽ നോക്കുക, ഇത് ഇക്വഡോറിന് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇക്വഡോറിന് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് ഗാലപ്പാഗോസ് ഐലൻഡ് വരുന്നത്. ഗാലപ്പാഗോസ് ഐലൻഡിൽ അദ്ദേഹം വരുന്നത് 8 September 1835, 4 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 4 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഡാർവിൻ ഒരുപാട് ശ്രദ്ധ പിടിച്ചത് അവിടുത്തെ വോൾക്കാനിക് റോക്സ് അതുപോലെ ടോർട്ടീസസ് ഒക്കെ. ഇത്തരം ടോർട്ടീസത്തിൻ്റെ മുതുകത്ത് കയറി സഞ്ചരിക്കാനൊക്കെ നോക്കി ഉരുണ്ട് താഴെ വീണ കാര്യമൊക്കെ ഡാർവിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൗതുകം ഉണർത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഡാർവിൻ അവിടെ കണ്ടിട്ടുണ്ട്. അതുപോലെ മോക്കിംഗ് ബേഡ്സിനെ കുറിച്ചൊക്കെ ഉള്ള കുറേയധികം സ്റ്റഡീസൊക്കെ അവിടെ ഡാർവിൻ നടത്തുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഡാർവിൻ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഞാൻ നോക്കിയപ്പോൾ ഈ 31 സ്റ്റാർട്ട് ചെയ്തിട്ട് 35 ഗാലപ്പാഗോസ് ഐലൻഡിൽ എത്തുന്ന 4 വർഷം വരെ സൗത്ത് അമേരിക്കയിലെ ബേഡ്സിനെ കുറിച്ചും അനിമൽസിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡാർവിൻ 4 വർഷം സ്റ്റഡീസ് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഡാർവിൻ ഗാലപ്പാഗോസ് ഐലൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഫിഞ്ചസിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് ഈ ഫിഞ്ച് വ്യത്യാസമുണ്ട്, ഈ ഫിഞ്ചസിന്റെ ബീക്ക് ഇങ്ങനെയാണ്, മറ്റുള്ള സൗത്ത് അമേരിക്കയിൽ കാണുന്ന ഫിഞ്ചസിന്റെ ബീക്ക് പോലെയല്ല എന്ന് പെട്ടെന്ന് മനസ്സിലായത് 4 വർഷത്തെ പ്രീവിയസ് എക്സ്പീരിയൻസ് കൊണ്ടാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ ഒരു കാര്യം കൊണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് തന്നെ ഡാർവിന് വളരെ കീൻ ഒബ്സർവർ ആയിരുന്നു ഡാർവിൻ. കാരണം അവൻ 1700 പേജിൻ്റെ ഡയറി കുറിപ്പ് എഴുതിയെന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കുക എന്തുമാത്രം സമയം ഡാർവിൻ നോട്ട് മേക്കിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വെറുതെ ഇപ്പോൾ ഇന്നിപ്പോൾ പലപ്പോഴും പലരും ഫീൽഡ് ട്രിപ്പൊക്കെ പോകുമ്പോൾ വെറുതെ പോയി ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതല്ലാണ്ട് നോട്ട് മേക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഞാൻ പോലും എൻ്റെ കൂട്ടുകാർ റിസർച്ച് കുട്ടികളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അവരിങ്ങനെ പോകും, കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പോരും. പിന്നെ അതിനെ ബേസ് ചെയ്തൊരു സ്റ്റഡിയൊക്കെ നടത്തണമെങ്കിൽ കൃത്യമായ നോട്ട് ടേക്കിംഗ് ഉണ്ടായിരിക്കണം. അത് ഡാർവിൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. കാരണം ഇന്നത്തെ ഫോട്ടോ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഡാർവിൻ വരച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോസാണ്.
അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഫോട്ടോസ് ഒക്കെ ഉണ്ടെന്നിട്ട് പോലും നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റഡീസ് നമ്മൾ നടത്തിയാൽ നമ്മൾ ആരെങ്കിലൊക്കെയാണ് പോകുന്നതെങ്കിൽ എനിക്ക് സംശയമുണ്ട് ഡാർവിൻ കളക്ട് ചെയ്ത അത്രയും സ്പെസിമിനോ അത്രയും ഇൻഫർമേഷനോ നമ്മൾ ആരെങ്കിലും കളക്ട് ചെയ്യുമോ എന്നുള്ളത്. അത്രയും ഡീപ്പായിട്ട് ഡാർവിൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ അടുത്തത് തഹിറ്റി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. തഹിറ്റി എന്ന് പറയുന്നത് ഈ ഗലപാഗോസ് ഐലൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകുന്നതും നേരെ, അതായത് നമ്മളെ ഈസ്റ്റർ ഐലൻഡ് കഴിഞ്ഞിട്ട് നേരെ ന്യൂസിലാൻഡിൻ്റെ ഭാഗത്തോട്ടാണ്. തഹിറ്റി എന്ന് പറയുന്നൊരു ഒരു എന്താണ് ഓഷ്യാനിക് ഐലൻഡാണ് തഹിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തഹിറ്റിയിൽ ഏകദേശം ഒരു ഈ ഗലപാഗോസ് ഐലൻഡിൽ നിന്ന് തന്നെ ഒരു 10,200 അപ്പുറമാണ് തഹിത്തി എന്ന് പറയുന്നത്. തഹിത്തിയിൽ എത്തിയപ്പോഴേക്കും തഹിത്തിയെക്കുറിച്ച് ഡാർവിൻ എഴുതി വച്ചിരിക്കുന്നത് അവിടുത്തെ ആളുകൾക്ക് എന്താണ് ഈ അവിടെ വളരെയധികം ലക്ഷോറിയൻ്റ് വെജിറ്റേഷൻ ഉണ്ട്, അതുപോലെ അവിടുത്തെ നെയ്റ്റീവ് ആയിട്ടുള്ള ആളുകൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടാണ്, അതുപോലെ ബെനിഫിറ്റ്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി. അത് കാരണം ഡാർവിന് സാധാരണ മിഷനറീസെ കുറിച്ച് ടെറാനിക്കൽ മിഷനറീസ് എന്നാണ് പറയുന്നത്. അവർ വളരെ ക്രൂരമായിട്ടുള്ള രീതികളിൽ കൂടിയാണ് അവർ പലയിടത്തും മതം മാറ്റം, അതിപ്പോൾ ക്രിസ്ത്യൻ ആകുമ്പോൾ എല്ലാ മതവും അങ്ങനെയൊക്കെ തന്നെ വളരെ ക്രൂരമായ രീതിയിലാണ് പലരെയും മതം മാറ്റിയിരിക്കുന്നത്. അപ്പം അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ബെനിഫിറ്റ്സ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഇത് കണ്ടത് തഹിത്തിയിൽ കണ്ടു എന്നുള്ളത് സന്തോഷപൂർവ്വം ഡാർവിനോട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു ഒരു ഒരു ചെറിയൊരു ഐലൻഡാണ്, ഒരു ഓഷ്യാനിക് ഐലൻഡാണ്. അതിനുശേഷം പിന്നെ പോകുന്നത് ന്യൂസിലാൻഡിലാണ് എത്തുന്നത്. അപ്പോൾ അതായത് നേരത്തെ സൗത്ത് അമേരിക്ക കഴിഞ്ഞ് നിന്നെ ഇപ്പോൾ 35 വരെ തഹിത്തിയിൽ സൗത്ത് അമേരിക്കയിലാണ്, 35 അതായത് 35 കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ന്യൂസിലാൻഡിലോട്ട് പോകുന്നത്. ന്യൂസിലാൻഡിൻ്റെ നോർത്തേൺ ടിപ്പ് ഉള്ള ഒരു സ്ഥലത്താണ് വന്നു വരുന്നത്. ന്യൂസിലാൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ന്യൂസിലാൻഡിലെ അവിടുത്തെ അബോറിജിനൽസ് അവിടുത്തെ നേറ്റീവ് പോപ്പുലേഷനായിട്ടൊക്കെ നിൽക്കുന്ന പിക്ചർ നോക്കിയാൽ കാണാൻ പറ്റും. പഹിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ന്യൂസിലാൻഡിൻ്റെ ഒരു ഗുണം, ന്യൂസിലാൻഡിൽ ഇപ്പോഴും ന്യൂസിലാൻഡിൻ്റെ ആ തദ്ദേശീയ ഭാഷയൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. ഓസ്ട്രേലിയയിലെ പോലെ അല്ല, ഓസ്ട്രേലിയയിൽ നശിപ്പിച്ച് അത് ഒന്നുമില്ല, നെയ്റ്റീവ് എന്ന് പറയുന്ന ഒരു സാധനവുമില്ല അവിടുത്തെ. അതേ ന്യൂസിലാൻഡിൻ്റെ ഒരു വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ ഇംഗ്ലീഷും ഉണ്ടാവും, അതിൻ്റെ കൂടെ അവരുടെ ന്യൂസിലാൻഡ് ഭാഷയും നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ സൈറ്റ് എടുത്ത് നോക്കിയാൽ രണ്ട് ലാംഗ്വേജിൽ നമുക്ക് കാണാൻ ചിലപ്പോൾ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഒരു രീതി. അപ്പോൾ അവിടെ കുറച്ചും കൂടി ഉണ്ട് ന്യൂസിലാൻഡിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് അവിടുത്തെ ആളുകൾ വളരെ എന്താണ് ഗുഡ് എന്താണ് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള സന്തോഷത്തോട് ജീവിക്കുന്ന ആളുകളായിട്ടൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ദെൻ അവിടുത്തെ അവർ കൊടുത്ത കുറേ ഞാൻ അമ്പിനെക്കുറിച്ചും എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതായത് ആ ഒരു സമയത്ത് യൂറോപ്യൻസ് ലോകം മുഴുവനും പിടിച്ചെടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം യൂറോപ്യൻസിന് ഗൺ പൗഡറും അല്ലെങ്കിൽ ഡൈനാമിറ്റ് അങ്ങനെയുള്ള ടെക്നോളജി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും അവർ പലപ്പോഴും യുദ്ധം ചെയ്തിരുന്നത് വടിവെച്ചും അവരുടെ ആയുധങ്ങളിൽ ഏറ്റവും പ്രധാനം വടിയും വടിയുടെ അറ്റത്തൊരു കുന്തവും ഒരു ചെറിയൊരു കുന്തവും വെച്ചിരിക്കുന്നതാണ് അവർ ആകെ ആയുധം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള അവരടുത്ത് തോക്കുമായിട്ട് വെടിവെച്ച് ഇതൊക്കെയാണ് ഇവർ ആ നെയ്റ്റീവ് പോപ്പുലേഷനെ എല്ലാം നശിപ്പിച്ച് കളഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞ നെയ്റ്റീവ് പോപ്പുലേഷനെ വകവരുത്തുക എന്നുള്ളത് അവരൊരു സ്ട്രാറ്റജി കൂടിയായിരുന്നു. കാരണം അവരൊക്കെ ഹ്യൂമൻ ബീങ്സിനല്ല, ഹ്യൂമൻ ബീങ്സിന് താഴെയുള്ള സേവേജ് ആയിട്ടുള്ള ഹ്യൂമൻസ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. മനുഷ്യനെ പോലെ തന്നെ ഉണ്ടെങ്കിൽ ദേ ആർ നോട്ട് കൺസിഡേർഡ് ഹ്യൂമൻ ബീങ്സ് ബൈ ദ. അപ്പം അതുകൊണ്ടാണ് ഇവരെവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ നെയ്റ്റീവ് പോപ്പുലേഷൻ ഇല്ലാതാക്കുക എന്നുള്ളത് അവരൊരു ഒരു ഇത് തന്നെ ആയിരുന്നു. ഇപ്പം 1836 ബീഗിൾ സിഡ്നിയിലെത്തി, അതുകൊണ്ട് പിന്നെ ഒരു വർഷം കൊണ്ട് അങ്ങ് തിരിച്ചു പോവുകയാണ്. ഒരു ചെറിയ ഒരു 35 വരെ 4 സൗത്ത് അമേരിക്ക തന്നെ, പിന്നെ ഒരു വർഷം കൊണ്ടാണ് വേൾഡ് കറങ്ങി അങ്ങ് പോകുന്നത്. ദെൻ വേർ ഡാർവിൻ വാസ് ഒരു ആ സിഡ്നി എന്ന് പറയുന്ന യങ് സിറ്റിയെ കുറിച്ചും അതിന് അവിടുത്തെ കോറൽ റീഫിനെ കുറിച്ചും ഒക്കെ കടന്നുപോയി പിന്നെ നേരെ സൗത്ത് ആഫ്രിക്ക വഴിയാണ്. സിഡ്നിക്ക് ശേഷം ഡാർവിൻ ചെന്ന് ഇട്ട സ്ഥലമാണ് ഹോബർട്ട്. ഹോബർട്ട് എന്ന് പറയുന്നത് സൗത്ത് ഓസ്ട്രേലിയയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു ദ്വീപാണ്. നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ഹോബർട്ട് എന്ന് പറയുന്നത്. അവിടെ വളരെ പല ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ പിള്ളേരൊക്കെ പോയി പഠിക്കുന്ന ഒരു സ്ഥലമാണ് ഹോബർട്ട് എന്നൊക്കെ പറയുന്നത്. അവിടെയുള്ള പല ജീവജാലങ്ങളെയും കൂടി അദ്ദേഹം കളക്ട് ചെയ്തിട്ടുണ്ട്. ബീറ്റിൽസ്, ഫ്ലാറ്റ് വേംസ്, അങ്ങനെ പല റെപ്റ്റൈൽസ്, അവിടെ നിന്നെല്ലാം അദ്ദേഹം കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന പല വസ്തുക്കളും പല സ്പീഷീസുകളും ന്യൂ സ്പീഷീസുകളായിരുന്നു. ഏകദേശം
പന്ത്രണ്ട് ദിവസം ടാസ്മാനിയ എന്ന് പറഞ്ഞ ഐലൻഡിൽ, ഈ ഹോബർട്ട് എന്ന് പറഞ്ഞ ടൗണിൽ അദ്ദേഹം താമസിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ ഹോബർട്ടിന് ശേഷം നേരെ തിരിച്ച് മടക്കയാത്രയാണ്. മടക്കയാത്രയിൽ കോക്കോസ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. കോക്കോസ് എന്ന് പറഞ്ഞ ഐലൻഡ് ഏകദേശം ഇന്തോനേഷ്യയുടെ അടുത്ത് കിടക്കുന്ന ഒരു ഐലൻഡാണ്. അപ്പോൾ ആസ്ട്രേലിയ കഴിഞ്ഞ് നേരെ തിരിച്ചു പോരുകയാണ്, തിരിച്ച് യൂറോപ്പിലോട്ട് തന്നെ തിരിച്ചു പോരുന്ന ഒരു യാത്രയിലാണ് ഈ കോക്കോസ് ഐലൻഡ് എന്ന് പറഞ്ഞത്. അവിടെയുള്ള കോക്കോനട്ട് പ്ലാന്റേഷനെ കുറിച്ചൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അതിനപ്പുറത്തേക്കുള്ള വിവരണങ്ങളൊന്നും ഈ കോക്കോസ് ഐലൻഡിനെ കുറിച്ച് എനിക്ക് ലഭിച്ചില്ല. ദെൻ നെക്സ്റ്റ് അദ്ദേഹം തിരിച്ചത് മൗറീഷ്യസിലാണ്. മൗറീഷ്യസിലെ 36ൽ എത്തി. മൗറീഷ്യസിലും അദ്ദേഹം ബിഫോർ ഡാർവിൻ അറൈവ്ഡ് ഇൻ മൗറീഷ്യസ് ബിഫോർ ഡോഡോ ബിക്കം ആഫ്റ്റർ ഡോഡോ ബിക്കം എക്സ്റ്റിങ്ക്ട്. ഡോഡോ എന്ന് പറയുന്നത് എക്സ്റ്റിങ്ക്ട് ആയതിന് ശേഷമാണ് ഈ ഡാർവിൻ അവിടെ വരുന്നത്. അപ്പം ഡാർവിൻ ഡോഡോനെ കണ്ടിട്ടില്ല, പക്ഷേ അവിടെയുള്ള ജെയിൻ്റ് ടോർട്ടീസിനെ കുറിച്ച് കണ്ടിരുന്നു. ജെക്കോസ്, മില്ലിപീഡ്സ്, ബേഡ്സ്, അതുപോലെ പ്രത്യേകതരം പാരറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഡാർവിൻ അവിടെ കണ്ടതായിട്ട് ഡാർവിൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മൗറീഷ്യസിൽ 1836ലാണ് മൗറീഷ്യസിൽ വന്നത്. ദെൻ തിരിച്ചു പോകുന്നത് ആ സൗത്ത് ആഫ്രിക്കയുടെ സദേൺ ടിപ്പ്, ദാറ്റ് ഇസ് എ കേപ്പ് ടൗൺ. കേപ്പ് ടൗൺ വഴിയാണ് അദ്ദേഹം പിന്നെ തിരിച്ചു പോകുന്നത്. കേപ്പ് ടൗൺ എന്ന് പറയുന്നത് ആഫ്രിക്കൻ കോണ്ടിനെൻ്റെ സദേൺ. ഈ ഒരു പ്രദേശം അന്നും ഒരു ഭീകരമായ പ്രദേശമാണ്, ഇന്നും ഭീകരമാണ്. കാരണം കപ്പലുകൾക്ക് സംബന്ധിച്ച് അത് ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞതും ഒരു വലിയൊരു പ്രദേശമാണ്, ഒരു പ്രശ്നമാണ്. അപ്പം ഇന്നിപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നാകട്ടേക്കണം, പ്രതീക്ഷയുടെ മുൻപെന്ന് ആ വാക്കിന് അർത്ഥം കൊടുത്തിരിക്കുന്നു. കേപ്പ് കാരണം അന്ന് കപ്പലുകൾ, കാരണം കപ്പലുകൾ അവിടുത്തെ കാലാവസ്ഥയും ഓഷ്യൻ കറൻസും ഒക്കെ വളരെയധികം ചേഞ്ചിങ് ആണ്. കപ്പലുകൾ ഒരുപാട് മുങ്ങിപ്പോകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാ ഷിപ്പിങ്ങിന് പോകുന്നവർക്ക് പേടിയാണ്. അപ്പോൾ അത് ആ ഒരു സമയത്ത് അതിൽ കൂടി അധികം ഷിപ്പുകൾ പോകാൻ തയ്യാറായിരുന്നില്ല. പിന്നെ അവരതിൻ്റെ പേര് മാറ്റി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നാക്കി. അങ്ങനെ പേരൊക്കെ മാറ്റിക്കഴിഞ്ഞിട്ടാണ് കുറേ പേര് കപ്പ, അതായത് ചില പേരുകളാണ് കുഴപ്പമൊന്നും നമ്മൾ ചിന്തിക്കത്തില്ലേ. അപ്പോൾ ചിലവർ ഹോട്ടലിൻ്റെയൊക്കെ പേര് വലിയ പേര് കണ്ടാണ് എനിക്ക് ഇത് കേൾപ്പിടിക്കാത്തത് എന്ന് വിചാരിക്കുന്നത്. അതുപോലെ പേര് മാറ്റിയിട്ടാണ് യൂറോപ്യൻസ് അതിൽ കൂടി കപ്പൽ ഓടിച്ച് പോകാനൊക്കെ ശ്രമിച്ചത്. എങ്കിലും ഒരു ഡേഞ്ചറസ് പ്ലേസ് തന്നെയാണ് കേപ്പ് ടൗൺ എന്ന് കേപ്പോ ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത്. ദാൻ 32 ആയി പിന്നെ ഇപ്പം മടക്കയാത്രയിൽ വളരെ കുറച്ച് പ്രദേശങ്ങളേ ഉള്ളൂ. നേരെ ചെല്ലുന്നത് സെയിൻറ്റ് ഹെലന. സെയിൻറ്റ് ഹെലന എന്ന് പറയുന്നത് ഡാർവിൻ ചെല്ലുന്ന ആ പ്രദേശം എന്ന് പറയുന്നത്, ഈ സെയിൻറ്റ് ഹെലനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അലക്സാണ്ടറിനെ താമസിപ്പിച്ചിരുന്ന നാട് കടത്തിയ ഒരു ചെറിയൊരു ഐലൻഡാണ് ഈ സെയിൻറ്റ് ഹെലന എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ സെയിൻറ്റ് ഹെലനയിൽ ഡാർവിൻ കുറച്ച് ദിവസം താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വോൾക്കാനിക് ഐലൻഡിനെ കുറിച്ചൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇന്നിപ്പോൾ ആ സെയിൻറ്റ് ഹെലന ബ്രിട്ടീഷ് ഒരു ബ്രിട്ടൻ്റെ കീഴിലുള്ള ഒരു കോളനിയാണ്, ഒരു സെയിൻറ്റ് ഹെലന എന്ന് പറയുന്നത്. പക്ഷെ അന്ന് ഫ്രാൻസിലെ നെപ്പോളിയനെ നാട് കടത്തിയ ഒരു ഐലൻഡാണ്. നെപ്പോളിയൻ അവിടെ കിടന്നാണ് മരി. ഇപ്പോൾ നിങ്ങൾ സെയിൻറ്റ് ഹെലന എടുത്തിട്ട് ഒന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ നെപ്പോളിയനെ താമസിച്ചിരിക്കുന്ന ആ പാലസ് ഒക്കെ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് സെയിൻറ്റ് ഹെലന എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള കാര്യം. ദെൻ നെക്സ്റ്റ് അസെൻഷൻ ഐലൻഡ്. ഈ അസെൻഷൻ ഐലൻഡ് എന്ന് പറയുന്നത് സെയിൻറ്റ് ഹെലന കഴിഞ്ഞ് ഇതൊരു ഒരു എന്താ പറയുക ഒരു റിമോട്ടായിട്ട് കിടക്കുന്ന ഒരു ഐലൻഡാണ് ആഫ്രിക്കയിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നോക്കിയാൽ സൗത്ത് അമേരിക്കയുടെയും ആഫ്രിക്കയുടെയും നടുക്ക് ഒരു മിഡ് പോയിന്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഐലൻഡാണ് അസെൻഷൻ ഐലൻഡ് എന്ന് പറയാം. അസെൻഷൻ ഐലൻഡിൽ എത്തിയപ്പോഴേക്കും ഡാർവിന് വളരെ സന്തോഷത്തോടെ ഒരു ലെറ്റർ ഡാർവിൻ്റെ സിസ്റ്ററിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഡാർവിൻ്റെ രീതി വെച്ചാൽ. റിസീവ്ഡ് സം വെരി വെൽക്കം ലെറ്റേഴ്സ് ഫ്രം ഹിസ് സിസ്റ്റർ. അതായത് ഇന്നത്തെ ഈ അസെൻഷൻ ഐലൻഡിലേക്ക് ഇന്ന് നിങ്ങളൊരു ലെറ്റർ അയക്കണമെങ്കിലും വലിയ കഷ്ടപ്പാടാണ്. അപ്പം ഞാനത് ആലോചിക്കുക, അന്ന് ഈ 1836 അസെൻഷൻ ഐലൻഡിൽ ഒരു ലെറ്റർ കിട്ടിയിരുപ്പോൾ ഡാർവിനുണ്ടായ സന്തോഷം എന്തായാലും. ഒരുപക്ഷെ മറ്റ് കപ്പലുകൾ കടന്നു പോകുമ്പോൾ അവർ ഈ ചെറിയ ചെറിയ ഐലൻഡ്സിനെ അതിനെ എൻ്റെ അവരെ കുറച്ച് നാളത്തേക്ക് ഒരു ഹോൾട്ടിംഗ് പ്ലേസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു കപ്പലിൽ നിന്ന് വരുന്ന ലെറ്റർ മറ്റേ കപ്പലിന് കൊടുത്തൊക്കെയാണ് ഈ കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തിയിരുന്നത്. അതുപോലെ ഡാർവിൻ ഈ സൗത്ത് അമേരിക്കയിൽ ഉള്ള തന്നെ നോട്ടുകളും ഡയറി കുറിപ്പുകളൊക്കെ ഓരോ കപ്പലും വരുമ്പോഴേക്കും അടുത്ത കപ്പലിൽ കൊടുത്ത് ബ്രിട്ടനിലോട്ട് വിടാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഡാർവിൻ്റെ പഠനം. ഡാർവിൻ ബ്രിട്ടനിൽ എത്തുന്നതിനു മുമ്പേ ഡാർവിൻ്റെ സ്റ്റഡീസിൽ ഉണ്ട്, ഡാർവിൻ അവിടെ ഫേമസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്നത്തെ ഒരു എന്താണ് പോസ്റ്റൽ കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നത്. അപ്പോൾ ഈ അസെൻഷൻ നിങ്ങളൊന്ന് ഗൂഗിൾ മാപ്പിലൊക്കെ ഒന്ന് അടിച്ച് വളരെ ഒരു കുഞ്ഞ് ഐലൻഡാണ്.
അപ്പോൾ ആ ഒരു ഐലൻഡ് ഏകദേശം ഒരു എന്താ വളരെ ഒരു പ്യുവർലി 100% ഓഷ്യാനിക് എന്ന് പറയുന്ന അവിടെ വെച്ച് ഒരു ഡാർവിൻ ഒരു ലെറ്റർ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്ത് മാത്രമാണെന്ന് വിചാരിക്കുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പെർണാബുക്കോ. പെർണാബുക്കോ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ബ്രസീലിലൊരു പ്ലേസ് കണ്ടു ലോട്ട് തിരിച്ചു പോവുക. അതായത് നേരെ തിരിച്ച് ഇവിടെ വന്നിട്ട് നേരെ ബ്രസീലിൽ നേരെ തിരിച്ചങ്ങ് പോയാൽ മതി, പക്ഷേ പിന്നെയും എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്, എന്തോ ഒരു ആവശ്യത്തെ പ്രത്യേകിച്ച് മാപ്പിംഗ് ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് ബ്രസീലിലോട്ട് തിരിച്ചു വന്നത്. അതായത് തൻ്റെ മാപ്പിംഗ് താൻ ചെയ്ത നാവിഗേഷണൽ സ്റ്റഡീസിൻ്റെ ആക്യുറസി പരിശോധിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ അങ്ങ് തിരിച്ചു വന്നു എന്നുള്ള രീതിയിലാണ് ബ്രസീലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ബ്രസീലിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത് കണ്ട് വോണ്ടഡ് ടു എൻഷുർ ദ ആക്യുറസി ഓഫ് ഇറ്റ്സ് ലോഞ്ചിറ്റ്യൂഡ് മെഷർമെൻറ്റ്, സോ ടുക്ക് ദ ഷിപ്പ് ബാക്ക് ടു അറ്റ്ലാന്റിക്. അവിടെയാണ് അതുകൊണ്ടാണ് ബ്രസീലിലോട്ട് പിന്നെയും തിരിച്ചു വന്നത്. ദെൻ അസോറസ് ഐലൻഡ്. ഇന്ന് ഈ അസോറസ് ഐലൻഡ് എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ വളരെ ചെറിയ ദ്വീപുകളാണ്, നിങ്ങൾ കേട്ടിട്ടൊന്നും ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല. അത്യാവശ്യം ജോഗ്രഫി അറിയുന്നവർക്ക് ചിലപ്പോൾ ഇപ്പം ഇതിനെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കാം. അസോറസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ആഫ്രിക്കയിൽ നിന്ന് കുറച്ച് മാറിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് അസോറസ് ഐലൻഡ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു മാപ്പിൽ അതിൻ്റെ ഒരു പിക്ചറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉണ്ടോ അത് അവിടെ അതിനുശേഷം നേരെ തിരിച്ചു പോകുന്നത് ബ്രിട്ടനിലെ ഫാൾമൗത്ത് എന്ന് പറഞ്ഞ പ്രദേശത്തോട്ടാണ്. ഫാൾമൗത്തിൽ 2nd October 1836 ഏകദേശം 5 വർഷം, ഏകദേശം 5 വർഷത്തിന് ശേഷം, ഒരു ഡിസംബറിലാണ് ആരംഭിച്ചത്, ഒരു ഒക്ടോബറിൽ 5 വർഷമാകും. ഡാർവിൻ തിരിച്ചു കഴിയുമ്പോഴേക്ക് 770 പേജ് ഡയറി കുറിപ്പുണ്ട്, 1750 പേജിൻ്റെ നോട്ട് അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്, 12 കാറ്റലോഗ് ഓഫ് 5436 സ്കിൻസ് ബോൺസ് കാരക്കേസസ് ഇതെല്ലാം അദ്ദേഹം കളക്ട് ചെയ്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ ഡാർവിൻ 20 വർഷം പഠിച്ചതെന്ന് നിങ്ങൾ ഓർക്കണം. ആ 20 വർഷത്തെ ഡാർവിൻ്റെ പഠനത്തിൻ്റെ ഫലമായിട്ട് ഡാർവിൻ കുറേയധികം പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് 1939 സുവോളജി ഓഫ് ദ വോയേജ് ഓഫ് HMS ബീഗിൾ വാസ് പബ്ലിഷ് ഫ്രം 1839 to 1843. അത് വന്നൊരു 3-4 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പുസ്തകം വന്നത്. അതിനുശേഷം പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ് ജേണൽ ഓഫ് റിസർച്ചേഴ്സ്, അത് അതായത് വോയേജ് ഓഫ് ബീഗിൾ എന്ന് പറഞ്ഞ പേരിൽ പിന്നെ റീപ്രിന്റ് ചെയ്തൊരു ഇതാണ്, 1939 അദ്ദേഹം ഇറക്കി. ദെൻ ഡയറി കുറിപ്പുകൾ 1750 പേജുള്ള നോട്ട്സ്, അതിലുള്ള ഈ സാമ്പിൾസ് സ്കിൻ ഫോസിൽസ് ബോൺസ് ഇതെല്ലാം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്ന കൂട്ടത്തിൽ വളരെ എക്സ്റ്റിങ്റ്റ് ആയ ആർമഡിലോസ് ആൻഡീറ്റർ സ്ലോത്ത് ഇതെല്ലാം ഇന്നും ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഉണ്ട് എന്നുള്ളത് അവരുടെ ആ ഒരു ചരിത്രം സംരക്ഷിച്ച് വെക്കാനുള്ള ഒരു താല്പര്യം. ബ്രിട്ടീഷുകാർ ചില കാര്യത്തിൽ വളരെ ക്രൂരന്മാരാണെങ്കിലും ചില കാര്യങ്ങളിൽ അവർ വളരെ അധികം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം നമ്മളെക്കാട്ടും വളരെ മുന്നിലാണ്. കാരണം അവർ സൂക്ഷിച്ച് ഇന്ത്യയിലെ ഒരു മ്യൂസിയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും ശ്രദ്ധയോടെ സൂക്ഷിച്ച് വെക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ദെൻ ഡാർവിൻ്റെ ആ ഒരു പഠനത്തിൻ്റെ ഒരു ഇത് ഇതാണ് കണ്ടത്, 1859 പിന്നെ 20 വർഷം കൂടി കഴിഞ്ഞിട്ടാണ്, 39 കഴിഞ്ഞിട്ട് പിന്നീട് 20 വർഷം കഴിഞ്ഞിട്ടാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറഞ്ഞ ഈ ഒരു പുസ്തകം ഡാർവിൻ പ്രസിദ്ധീകരിക്കുന്നത് തന്നെ.